മനസ്സിലായില്ലല്ലോ. ഇതല്ലേ ഷാക് ബ്രൂക്ക് ബംഗ്ലാൻ? അതെ, ഇത് വിൽക്കുന്നേ പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. വരൂ, അകത്തേക്ക് വരൂ. കാറ് പോർട്ടിക്കോ കയറ്റിയിടാം. മിസ്സിസ് സുഭദ്രാമേനോൻ ഇവിടെയല്ലേ താമസിക്കുന്നത്? അകത്തുണ്ട്. ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. എന്റെ പേര് പീറ്റർ. അടുത്ത് പരിചയമുള്ളവർ കുഞ്ഞച്ചനെന്ന് വിളിക്കും. ഞാൻ കോട്ടയത്ത് നിന്ന് വരിക. ഈ ബംഗ്ലാവ് എസ്റ്റേറ്റും വിൽക്കാനുള്ളെന്ന് പരസ്യം കണ്ടു. വിൽക്കാൻ വളരെ നേരത്തെ തീരുമാനിച്ചതാണ്, പക്ഷേ പരസ്യം ഇപ്പോഴേ കൊടുത്തിട്ടുണ്ട്. ക്ഷമിക്കണം, ഇപ്പോഴും വിൽക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണവും? ഇതൊക്കെ നോക്കി നടത്താൻ ഇവിടെ ആരുമില്ല. ഞാനും രാമൻ നായരും ഉണ്ട്. ഞങ്ങൾക്ക് വയസ്സായി. ഈ കാട്ടിക്കിടന്ന് ചത്തുപോയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു കൊച്ചു വീട് മതിയല്ലോ. അത് ആണും അനക്കുള്ള ഏതെങ്കിലും നാട്ടിൽ വേണം. ഞങ്ങളുടെ കാപ്പി തന്നെയാണ്. എന്റെ എസ്റ്റേറ്റിലെ കാപ്പിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടെന്ന് എല്ലാരും പറയുന്നത്. ദിസ് ഈസ് വെരി നൈസ്, നല്ല കാപ്പി. രാമങ്ങളുടെ കൈപ്പുണ്യം ഉണ്ട്. പേരെന്താണെന്നാ പറഞ്ഞത്? പീറ്റർ. അതല്ല, മറ്റുള്ളവർ വിളിക്കുന്ന പേര്. കുഞ്ഞച്ചൻ. കുഞ്ഞച്ചന് നമ്മുടെ എസ്റ്റേറ്റൊക്കെ ഒന്ന് കാണണ്ടേ? കാണണം. രാമന്മാരെ, നമ്മുടെ എസ്റ്റേറ്റും പരിസരവും ഒക്കെ കുഞ്ഞച്ചനൊന്ന് കാണിച്ചു കൊടുക്കൂ. സ്ഥലങ്ങൾ മുഴുവൻ ഈ എസ്റ്റേറ്റിന്റെ വക. ഇതില് നടന്ന് മുഴുവൻ കാണണമെങ്കിലുണ്ടല്ലോ 5 ദിവസം വേണം. ഇപ്പൊ ആരും നോക്കാനും പിടിക്കാനും ഒന്നുമില്ല. എന്ന വഴി പോവാത്ത അന്നൊക്കെ കാലത്തെ ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും നമ്മുടെ സായിപ്പ്. സായിപ്പ് ദേ കുതിരപ്പുറത്തേക്ക് ഇങ്ങനെ പോകും. ഞാൻ പിന്നാലെ തെർമോ ഫ്ലാസ്കോ ആയിട്ട് നടന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ മരങ്ങളൊക്കെ. ഇപ്പൊ വളത്തിന്റെ കുറവ് കൊണ്ടും ശ്രദ്ധിക്കാൻ ആരുമില്ല. എനിക്കാണെങ്കിൽ വയസ്സായി, എത്ര കാലം ഉണ്ടെന്ന് അറിയപ്പെടുന്നു. പക്ഷെ എന്നാലും എന്റെ കണ്ണടയുന്നത് വരെ ഇവിടെ ഒരു അത്യാഹിതം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കും. അത് വേറെ കാര്യം.
തിന്ന ചോറിന്റെ മഹത്വം കാണിക്കണം. തീർച്ചയായും. ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയാണ് ഞാൻ പുറപ്പെട്ടത്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ പോകാമായിരുന്നു. ഇരിക്കും. ഇപ്പോഴാണെങ്കിൽ ഞാൻ പോയേനെ. പക്ഷേ രാമൻ നായർ എന്നെ ഭയപ്പെടുത്തിക്കളെ. ആ രാമൻ നായർ പറഞ്ഞു ശരിയാണ്. കുറച്ചുകൂടെ ഇരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും വഴിയിൽ ആനയുണ്ടാവും. കുഞ്ഞിക്കിന് കാപ്പി വേണ്ടേ? വേണ്ട, അത്താഴം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എനിക്ക് അത്താഴം കഴിഞ്ഞ ഉടനെ ഒരു കപ്പ് കാപ്പി വേണം. പുലരും വരെ ഉറക്കത്തിൽ എഴുതി ഇങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കും. ഓരോരുത്തരുടെ ശീലങ്ങളാണ്. കുഞ്ഞിക്കിന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കൾ മാത്രമേ ഉള്ളൂ. ഭാര്യ മരിച്ചുപോയി. മൂത്ത മകൻ ഇംഗ്ലണ്ടിലാ. താഴെയുള്ള രണ്ട് പെൺമക്കളെ ഉള്ളു വീട്ടിൽ. ഓ, അതുകൊണ്ടായിരിക്കും വീട്ടിൽ പോകാൻ തിടുക്കം കൂട്ടിയത്. എവിടെ പോയാലും രാത്രി വീട്ടിൽ തിരിച്ചു വന്നിട്ടേ ഉറങ്ങാറുള്ളൂ. ഉറങ്ങാറായെങ്കിൽ കിടക്കാം. രാവിലെ പോകേണ്ടതല്ലേ? ഞാൻ കുഞ്ഞിക്കും പോയി കിടന്നോളൂ. എനിക്ക് ഉറങ്ങാൻ നേരമായില്ല. ഇവിടെ വായിക്കാൻ വല്ല പുസ്തകങ്ങളും? രാമനായരെ, കുഞ്ഞിക്കും നമ്മുടെ ലൈബ്രറി ഒന്ന് കാണിച്ചു കൊടുക്കും. വരോ. ഭയന്നോ?
നമുക്കൊരു കപ്പ് തോട് കാപ്പി കഴിക്കാം. അതും മിസ് സുഭദ്രമേനോനാണ്. ഇവിടെ എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് പോയാലും നിങ്ങൾ അവരെ കണ്ടു ഇരിക്കും. എന്നിട്ടും വല്ലാതെ പേടിച്ചിരിക്കുന്നു. രാവണേരെ കുടിക്കാൻ ചൂടായിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. ഉറക്കം വരുന്നില്ല അല്ലേ? ഇനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ ഞാൻ ആ കഥ പറയാം. കഥയോ? അതെ, ഇവിടെ ജീവിച്ച് കൊതിതീരാത്ത എന്റെ മക്കളുടെ കഥ. ഈ പ്രായം വരെ മരിക്കാതെ ജീവിക്കുന്ന നിർഭാഗ്യവതിയായ ഈ അമ്മയുടെ കഥ. ഒരുപക്ഷെ നിങ്ങളാണ് ഈ എസ്റ്റേറ്റ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ കഥ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ എസ്റ്റേറ്റിലെ ജോലിക്കാരെയാണ് പാമ്പാടിയേറ്റാണ് മരിച്ചത്. ഇവരുടെ ആരെങ്കിലും ഉണ്ടോ അവിടെ? അവർക്ക് ആരുമില്ല, ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ. രാമനാരെ, ശവസംസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഈ പയ്യനെ ബംഗ്ലാവിലേക്ക് കൂടിക്കൊണ്ടുവരും. നിന്റെ പേരെന്താണ്? ജോയ്. ജോയ്, നല്ല പേര്. പക്ഷെ ഇന്ന് മുതൽ നീ ഇവിടെ വീണുവാണ്. പാവപ്പെട്ട എന്റെ അച്ഛന്റെ പേര് വീണു എന്നായിരുന്നു. വേണുഗോപാല മേനോൻ. രഘു, ഇവിടെ വാ, തോസിയും വാ. ഇന്ന് മുതൽ ഇവൻ ഈ വീട്ടിൽ അന്യനല്ല. നിങ്ങൾ ഇവനെ സ്വന്തം സഹോദരനെ പോലെ കരുതണം. വെരി ഗുഡ്. മെഡിക്കിപ്പെന്ന് കേട്ട മോനെ, നീയും കരുതണം. വേണുവിന്റെ കാര്യം രാമൻ നായരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിവനെ രാമൻ നായരെ ഏൽപ്പിക്കുന്നു. ഒരനാഥനാണെന്ന് തോന്നിയില്ലാതെ നീ അവനെ വളർത്തണം. ഒരുപക്ഷെ നിനക്കവും വലിയ സഹായമാവും. എന്താ നീ ഒന്നും ഉണ്ടാത്തത്? അവനോട് പ്രശ്നം നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങയുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം? വെരി ഗുഡ്. അയ്യോ, കുട്ടികളായിരുന്നു. നോട്ടി നോട്ടി. മുതലാളിക്ക് ഇങ്ങനെ തോന്നിയത് നിന്റെ നല്ല കാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേരെ ചൊവ്വ ഇവിടെ നിന്നാൽ നിനക്ക് തന്നെ നല്ലത്. ആ, അദ്ദേഹത്തിന് ചില കൃത്യനിഷ്ഠകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൊച്ചുപോരാളി അകത്തേക്ക് വരും. വേണു പാവമാണ്, നിങ്ങൾ സഹോദരങ്ങളെ പോലെ ജീവിക്കണം. അച്ഛൻ പറഞ്ഞത് മോൻ കേട്ടില്ലേ? ഇല്ല. മോൻ വിഷമിക്കണ്ട, പണമുള്ള വീട്ടിലെ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെയാണ്. മോന് രാമൻ നായരുണ്ട്.
കൊച്ചുമുതലാളിയും പെങ്ങളും കഴിച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ചു. അവനെന്താ വ്യത്യാസം? അവനും എന്റെ മോൻ തന്നെയാണ്. മേലാരും ആവർത്തിക്കരുത്. എന്റെ കയ്യിലേക്ക് വന്നു പോകുന്നതല്ല ഈ എസ്റ്റേറ്റ്. ഇവിടുത്തെ ഒരു തരി മണ്ണെങ്കിലും എന്റെ വിയർപ്പ് ഇല്ലാത്തതുണ്ടോ? അതൊന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയണത്. മറ്റുള്ളവരുള്ള പരിഭവത്തിന്റെ പേരിൽ മുതലാളി ബോർഡ് മീറ്റിംഗ് പങ്കെടുക്കാതിരിക്കരുത്. നോക്കാം, ഈ ബോർഡിനെ കണ്ടുകൊണ്ടല്ല ഞാൻ എസ്റ്റേറ്റ് നടത്തുന്നത്. നീ എന്താ നോക്കിയിരിക്കുന്നത്? എടുത്ത് കഴിക്കും. ഇത് നിന്റെയും കൂടെ വീടാണ്. കഴിച്ചോ ശാമ്പൽ, ഞാനൊന്ന് കാപ്പി ചൂട്. ഇതാ മണി, കഴിക്കും. ആഹാ, അയച്ചു പോന്നിട്ട് ഒരുപാട് വേണ്ടായോ? ഇല്ല, വന്നതേ ഉള്ളൂ. ഇരുന്നിരിക്കും. മരുന്ന് തളിക്കുന്ന കാര്യം രാമൻ നായരെ ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് കരുതി വന്നാണ്. അടുത്ത ആഴ്ച അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ബോണസ് ചോദിക്കാനാണ് യൂണിയന്റെ തീരുമാനം. ചോദിക്കട്ടെ, ചോദിക്കാതെ നമ്മൾ കൊടുക്കേണ്ടതല്ലേ? ആ യൂണിയൻ നേതാവ് നമ്മളോടത്ര താല്പര്യത്തിലല്ല. യൂണിയൻ നേതാവിന് നമ്മളോടല്ലോ, തൊഴിലാളികളോടല്ലോ താല്പര്യം ഉണ്ടാവേണ്ടത്. അയാളൊരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ മുതലാളിമാർക്ക് നേരെ മറച്ചേ തോന്നു. ഏതായാലും ഐസക് അയാളുമായി വളരെ രമ്യതയിലെ പോകും. തൊഴിലാളികളാണ് നമ്മുടെ സ്വത്തുന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ശരിയാണ്. പക്ഷേ അവരുടെ പുതിയ ഡിമാൻഡുകളെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ന്യായമായ അവരുടെ എല്ലാ ഡിമാൻഡുകളും നമ്മൾ അനുവദിച്ചു കൊടുത്തേക്കണം. പ്രോബ്ലം തീർന്നില്ലേ? ഇതാ മേശപ്പുറത്തിരുന്നതാ. ഗുഡ് ബൈ മിടുക്കൻ മിടുക്കൻ. ഇവൻ ഇവിടെയാണോ? ഐസക് ഇവനെ അറിയുമോ? അറിയുമോ എന്നോ? മരിച്ചു ഏരിയ നമ്മുടെ മകനല്ലേ, ജോയിക്കുട്ടി. അവനിപ്പോ ജോയി അല്ല, വേണുവാണ്. എന്റെ മകൻ വേണു. ഒന്ന് പിടിച്ചേരാമോ? ആരെങ്കിലും കണ്ടാലേ വഴക്ക് പറയും. ആരാ വഴക്ക് പറയാൻ? ആരുഘു ഓ ചേട്ടനു, ചേട്ടൻ വഴക്ക് പറഞ്ഞില്ലേ, ഞാൻ കച്ചനോട് പറഞ്ഞെടുക്കാം. ഒന്ന് ഇടിത്തരും. ഒഴിക്കാൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിട്ട് വേണം പിടിക്കുന്നത്. നോക്കിക്കോ, രണ്ടിനെ ഞാൻ കാണിച്ചുതരാം. നമുക്ക് അച്ഛനോട് പറഞ്ഞു കൊടുക്കാം. വേണ്ട, അല്ല കൊച്ചുമുതലി വരുന്നു. അയ്യോട്ടെങ്കിൽ എന്നെ അണ്ടിയും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. ഇനി ഞാൻ അങ്കിളിനെ വിടില്ല. അതാണ് കാര്യം.
നമുക്കിപ്പോ തിരികെ വിളിക്കാം. കാട്ടിലേക്കല്ലേ പോകുന്നത്? പോകുന്നതിന് മുമ്പ് ഒരു നാല് കുടിക്കാം. പിന്നെ കാടല്ലേ, ഒരു ധൈര്യമൊക്കെ വേണ്ടേ? വേറെ കൊച്ചുമുതലാളി ഒരു ചെറിയ കാട്ടിൽ ചെന്ന കടിയിലോട് വരെ അഭിമുഖ സംഭാഷണം നടത്താം. നല്ല ഉന്നം കിട്ടാനും ഇത്ര വേണം. ഒരു ചെറിയ പിന്നെ ഈ കാര്യം ആരോടും പറയരുത്. വല്യമോനാലി ഇങ്ങനെ അറിഞ്ഞാൽ എന്നെ തല പോവും. ആരോടും പറയാതിരുന്ന പത്മനാഭൻ എപ്പോഴും തരാം. ഞാൻ ആരോടും പറയില്ല. അത് മതി പത്മനാഭ, ആ തോക്കിങ് എടുത്ത് അണ്ടി ഇന്നലെ തുടങ്ങിയേക്കാം. വാ ഒന്നും ചെയ്യാൻ വയ്യ. വരട്ടെ, ഇന്നിനി ഹണ്ടിങ് മതിയാക്കാം. വല്ലാത്ത ക്ഷീണം. സാറിന് വയസ്സായി പോയില്ലേ? വയസ്സോ എനിക്കോ? ആർക്കാ വയസ്സായിരുന്നേ, നമുക്ക് രേവതിയോട് ചോദിക്കാം. വാ Thank you.
വേണു വന്നേ ഞാൻ കണ്ടില്ല. പാട്ട് നന്നായിരുന്നു. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നന്നായിനി. ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ തന്നേച്ച ബേസെല്ലാം എവിടെ? ഫ്രൈ ചെയ്യാൻ സാമുവലിന്റെ കൊടുത്തിരിക്കുകയാണ്. വേഗം ഐസക്കിന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കാൻ പറയൂ. അല്ല, രഘുവിനെ ഇങ്ങനെ വിടാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? പിന്നെ എങ്ങനെ വിടണമെന്നാണ് നിന്റെ അഭിപ്രായം? അച്ഛൻ ഇങ്ങനെ വളം വെച്ചു കൊടുക്കുന്നതുകൊണ്ടാ മകൻ വഷളാവുന്നത്. ഒരു മകനെ വഷളാക്കാൻ ഈ ലോകത്ത് ഒരച്ഛനും കഴിയില്ല. അത് ചെയ്യുന്നത് വേറെ ചിലരാ. ആ ഐസക്കുമായിട്ടുള്ള കൂട്ടുകെട്ടാ അവൻ ഇങ്ങനെ ആക്കുന്നത്. മകനായാലും തന്നോളമെത്തിയാൽ താനെന്ന് വിളിക്കണം എന്നല്ലേ പ്രമാണം. ഇനി അവനെ ഉപദേശിക്കാൻ ഞാനില്ല. നല്ലപോലെ അനുഭവിക്കട്ടെ, അനുഭവിച്ച് പഠിക്കട്ടെ. ആ അപ്പോഴേക്ക് എല്ലാം തീർന്നിട്ടുണ്ടാവും. തീരട്ടെ, വീണ്ടും രണ്ടാമത് തുടങ്ങാം. ഇതൊക്കെ കാണാനും അനുഭവിക്കാനും നമ്മൾ ജീവിച്ചിട്ടില്ലേ? മരിച്ചുപോയാൽ അത്രയും രക്ഷയായി. മക്കളെ ഓർത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് സമ്പാദിച്ചു. അനുഭവിക്കേണ്ടത് അവരാണ്. അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നമുക്കൊരു പെൺകുട്ടി കൂടി വേണ്ടെന്നാണ് ഓർമ്മ വേണം. ഞാനത് മറന്നുപോയി. നീ ഓർമ്മിച്ച നന്നായി. ഓഹോ, നമുക്ക് അങ്ങനെ ഒരു മകളുണ്ടല്ലേ. പരിഭ്രമിച്ചു കൊഞ്ചാൻ വേണ്ട ഒരു പ്രായം. ഈ എസ്റ്റേറ്റ് എനിക്ക് 30 വർഷമായി. ഇത്രയും കാലത്തെ ഇടയ്ക്ക് ഇതുപോലെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ചേർന്നവൻ ഞാൻ വിചാരിച്ചു വേറെ ഏതോ ജന്തുവാണെന്ന്. അല്ല, നീ തന്നെ എന്ത് ജന്തുവാണെന്നുള്ളത് ആർക്കറിയാം? ഈ പട്ടാപ്പകരെ ആരെങ്കിലും പേടിക്കുമോ സാമനേറ്റാ? എന്താ മില്ലർ സാഹിബിന്റെ വീട്ടില് പട്ടാപ്പകരം പ്രേമുണ്ടായിരുന്നാ? ഈ ടിഫിൻ എന്നതെന്താ? അതെ, ഇച്ചിരി ഫ്രൈ ചെയ്തതാ. അതേപ്പി തന്നേച്ച് പോകും. അകത്തേക്ക് പോയാലേ ബാക്കി കിട്ടത്തില്ല. ആഹാ, അപ്പൊ എന്റെ ജോലി കളയണമെന്ന് തന്നെ. ഒരു ചിക്കൻ ഫ്രൈ കാണുക എനിക്ക് ജോലി കിട്ടിയത്. വെടിയർച്ച കാണുന്ന എടുത്ത് വെളി കളയണമെന്ന്. താഴെ പോടുക. തന്റെ ഒരു വെടിയർച്ച താഴെ കാര്യം ചെയ്യും. ഒരു താറാവിനെ വെടിവെച്ചു പോലെ നാളൻ കറിയും കഴിയുന്നല്ല. നല്ലൊരു ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് ഡിഷ് തയ്യാറാക്കും. എന്നാലേ എന്റെ ചെലവിൽ താൻ ഇപ്പൊ താറാവിനെ തിന്നണ്ട. ഞാൻ തിന്നു ബാക്കി കളഞ്ഞതിന്റെ ഒരു അംശം നീ തിന്നിട്ടുണ്ടോ? നിങ്ങൾ സാഹിബിന് കോഴിയെങ്കിലും വെളിപ്പെടുത്താലേ സാഹിബ് താൻ ഇങ്ങനെ തുടയാറുള്ളൂ. ബാക്കി മുഴുവൻ തിന്നത് ഞാനാ. വെള്ളക്കാരന്റെ അച്ഛൻ തിന്നാനേ എന്നെ കിട്ടൂല. കുറ്റവാളിയാക്കണോ? പിന്നെ ബാക്കിയുള്ളവന്റെ ജോലി കേട്ടത് അഡ്മിഷൻ കിട്ടുന്ന കാര്യം സംശയമാണ്. ഞാൻ ചോദിച്ചിട്ടില്ല. എന്താണ് ഇവിടെ ബഹളം? സാമൂഹ്യത്തിന് അഡ്മിഷൻ ചോദിക്കാൻ അകത്ത് കയറാൻ പോയതാ. ഞാൻ ബ്ലോക്ക് ചെയ്തതാ. എന്താണ് ഇത്ര വൈകിയത്? അതിന്റെ കാലം കീഴും ഫ്രൈ ചെയ്തു. നെഞ്ചും കിഞ്ചും കൊണ്ട് കറിയും കറിയൊക്കെ ഉണ്ടാക്കി. അയച്ചൊരു സമയം കീഴൊക്കെ ആവൂലേ. നമുക്ക് നേരത്തെ പറഞ്ഞ താറാവിന് വിളിക്കാം. കറിയും കിറിയും വെച്ചാൽ ഞാനില്ല, അവന്റെ ഒരു താറാവും കീറാവും. ആ കുറ്റവാളി ഇവിടെ ഇരിക്കല്ലേ, ഞാൻ എസ്റ്റേറ്റ് വരുന്നു, പോയിട്ട് വരാം. സാമൂൽ വരുന്നോ? ഞാൻ മെങ്കള വിട്ടേക്കാം. സാമൂൽ വെക്കാം. വാ. ആ ഒരിക്കലത്തെ പിടിയിലാണല്ലോ വിട്ടത്. കൊച്ചുമുതലാളി എന്റെ ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് വല്യമുതലോട് പറഞ്ഞേക്കരുത്. ആ പറഞ്ഞേക്കാം. പറയരുതെന്ന് പറഞ്ഞത്. അതെ, ഇല്ലെന്ന് പറയരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. പോകുന്നു. മറിഞ്ഞാലും വല്ല അപകടത്തിലെ ഞാനും തൂങ്ങി കിടന്നുള്ളൂ. എന്നോടൊന്നും വെറുതെ രക്ഷപ്പെടുന്നു.
എസ്റ്റേറ്റും കിസ്റ്റേറ്റും ഒക്കെ കറങ്ങാൻ പോയതായിരിക്കും. വെടിയറച്ചു കൊണ്ടുകൊടുക്കാൻ പോയല്ലോ. ആരൊക്കെ ഉണ്ട് അവിടെ? എല്ലാരും ഉണ്ട് അവിടെ. പിന്നെ ഒരു ജനക് പായൽ ബാജി. ജനക്ക് ജനക്ക് പായൽ ബാജി. ആ ഒരു പാദസ്വരം. പാദസ്വരം പാദസ്വരം കണ്ടില്ല. ഒരു ഒരു കിലുക്കം മാത്രം. ഐസക് സാർ പറഞ്ഞേക്കുന്നേ ദേഹക്കുഞ്ഞ് അവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം. അയ്യോ ഞാൻ ചെല്ലട്ടെ. അത്താഴത്തിന്റെ കിട്ടാഴത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല. എപ്പോഴും കഴിഞ്ഞില്ലേ? കയ്യേറായി. എന്താ? നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇവിടെ വല്ലാതെ ബോറാവുന്നു. നാട് വിട്ടു പോകാനാണോ? അതിന് ഞാൻ തയ്യാറാണ്. എനിക്ക് ഈ കാണാൻ ഇഷ്ടം. ഒരു പുതിയ കാഴ്ച പോലും ഇല്ല. ഒരു ചേഞ്ചും ഇല്ലാത്ത ബോറിലായി. എവിടെ ആയാലും അങ്ങനെയാ. കുറെ ആകുമ്പോ മടുക്കും. എനിക്ക് മടുപ്പില്ല. വേണമെന്ന് ഞാൻ എത്ര കാലമായി കാണുന്നു. എനിക്ക് മടുപ്പില്ലല്ലോ. എനിക്കും. ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്ന പോലെയാ. കാടായാലും നാടായാലും കടലായാലും. വേണു, നമുക്കൊന്ന് ടൗണിലേക്ക് പോണം. തുളസി വരുന്നുണ്ടോ? എന്തിനാണമ്മേ? വിഷു അല്ലേ വരുന്നത്? എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ? വേണു, എനിക്ക് രണ്ടു കുപ്പി വിസ്കി. അത് വാങ്ങണമെന്നുണ്ടോ? മോനോട് ചോദിച്ചാ പോരെ. അവൻ എവിടെയാണെന്ന് കരുതിയാണ് ആളയക്കുന്നത്? ഈ അമ്മ ഇവിടെ ഉണ്ടെന്ന് പോലും അവൻ മറന്നു. ഇന്നെന്റെ പിറന്നാളാണ്. ഇന്നലെയും അവനോട് ഞാനിത് പറഞ്ഞതാണ്. അടുത്ത വിഷുവിന് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ഉണ്ടായില്ലെന്ന് വരുമ്പോളെ. അച്ഛാ, എന്റെ മക്കൾ വലുതായി. ഇനി ഞാനില്ലെങ്കിലും വേണു, ഞാൻ മരിക്കുന്നവരെ നീയെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. നീ പാവം തള്ളയെ നീ മറന്നു കളയരുത്. രഘുവിനെ കണ്ടില്ലല്ലോ മോനെ. സാമ്യം സമയവും സന്ദർഭവും അറിയാം. മില്ലർ സാഹിബും ഇതെപ്പോഴും പറയാറുണ്ടായിരുന്നു. ചിയേഴ്സ്. ചിയേഴ്സ്. ഇത്തവണ വിഷു തനിച്ചാഘോഷിക്കേണ്ടി വരുമോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. നേരത്തെ പുറപ്പെടാൻ തീരുമാനിച്ചതാണ്. ഇടയ്ക്ക് ജീപ്പിന് ചെറിയൊരു റിപ്പയർ, അതാണ് ഇത്രയും താമസിച്ചത്. ആ വലിയ മുലാളി കൊച്ചുമലാളിയെ അന്വേഷിക്കുന്നുണ്ടാവും. ഇന്നിനെ അങ്ങോട്ട് പോകുന്നില്ല. ആലീസ് എന്താ നിൽക്കുന്നത്? അവിടെ ഇരിക്കൂ. ആലീസിനെ അച്ഛൻ സ്വീകരിക്കുമോ എന്നതിന്റെ ഭയം. അതുമല്ല, സ്വീകരിച്ചില്ലെങ്കിൽ എന്ത്? അന്തസ്സായിട്ട് ഓഹരി വാങ്ങിച്ച് ഒരു കുടിൽ കെട്ടി ഇവിടെ എവിടെയാണ് താമസിക്കണം? കൊച്ചുമലാളിയുടെ ഭാര്യ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കൊച്ചുമലാളിയാണ്. ഇങ്ങോട്ട് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ രഘുവേട്ടൻ സമ്മതിച്ചില്ല. ആലിശരിക്കും, എന്നായാലും പോണമല്ലോ. കൊച്ചുമലാളി കൂട്ടിക്കൊണ്ട് പോകുന്നത് അന്യ സ്ഥലത്തേക്കല്ലല്ലോ. എങ്കിലും അച്ഛന് വല്ലാത്ത പ്രയാസം കാണും. മാത്രമല്ല ഇപ്പോൾ പ്രഷറിന്റെ അസുഖം അല്പം കൂടുതലുമാണ്. ഞാൻ കാരണം ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും വരുത്തിവെക്കരുത്. ഒരു കുഴപ്പമില്ല കുഞ്ഞേ, സ്വന്തം മകനേക്കാൾ
അദ്ദേഹത്തിന് സ്നേഹം ആ വളർത്തു മകനോടാ. അത് ശരിയാണ്. ആരായിരുന്നാലും ഇങ്ങോട്ട് തരുന്നത് തിരിച്ചു കൊടുക്കുകയുള്ളു. ആ സ്വാഭാവികമായിട്ടാണല്ലേ ഏനുപ്പു, അച്ഛനും മകനുമാണെന്ന് വിചാരിച്ച് മറ്റെന്തെങ്കിലും ചെയ്യാനുപ്പോ. ഏതായാലും ആലീസ് ടെസ്റ്റ് ചെയ്യൂ, നാളെ രാവിലെ ഞാൻ അച്ഛനെ കാണും, ആലീസിനെ പരിചയപ്പെടുത്തും. എതിർപ്പില്ലെങ്കിൽ ബംഗാളിൽ താമസിക്കും, ഇല്ലെങ്കിൽ ഐസൊക്കെ പറഞ്ഞപോലെ എന്റെ ഓഹരി ഞാൻ വാങ്ങി എവിടെയെങ്കിലും താമസിക്കും. പത്മനാഭോ ആ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുവരൂ. ശരിയാവുന്നുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. വേഗം കൊണ്ടുവരൂ. ആ മതി മതി മതി. അപ്പോൾ വിവാഹം കഴിച്ചത് ആരെയും കൂട്ടി ഐസക്കിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഭക്ഷണം ആഘോഷിക്കാൻ. നീ എന്തൊരു കരയുന്നു? നമ്മളിതെല്ലാം അനുഭവിക്കുന്നു. ഈ എസ്റ്റേറ്റിൽ ഒരു സാധാരണ ജോലിക്കാരനായി വന്ന ഞാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായി. എന്റെ സ്വത്ത് മുഴുവൻ വിറ്റും കടപ്പെടുത്തിയുമാണ് ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങിയത്. ഇവിടുത്തെ മണ്ണിലെന്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. എന്റെ മക്കൾക്ക് അറിയില്ല, അവർ സമ്പന്നതയിലാണ് പറന്നു വീണത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ചൂടും കയ്പും അവർക്കറിയില്ല. എല്ലാം രാമനായർക്കറിയാം. എല്ലാം നേരെയാവും. അങ്ങ് സമാധാനമായിട്ടിരിക്കും, നമ്മുടെ മക്കളല്ലേ. സമാധാനം അതെവിടെയാണ് രാമനായരെ? സ്വസ്ഥമായിട്ടൊന്ന് മരിക്കാൻ പോലും ഈ മക്കൾ അനുവദിക്കില്ല. നമ്മൾ വിഡ്ഢികളാണ് സുഹൃത്തുക്കൾ, മക്കളുടെ വരവും കാത്തിരിക്കുന്ന ഒമ്പര വിഡ്ഢി. നീ എന്താ ഇവിടെ? രഘു വീട്ടിലേക്ക് വരൂ. നിന്നെ കാണാൻ അച്ഛനും അമ്മയും വളരെ വിഷമിച്ചിരിക്കുക. അവരുടെ കണ്ണീര് കാണാൻ കഴിയാൻ ഞാൻ ഇങ്ങോട്ട് വന്ന്. കരയുന്നു എന്തിന്? പ്രിയപ്പെട്ട മകനല്ലേ, നിനക്ക് അവരുടെ കണ്ണീരിന് തുടച്ചു കൊടുക്കാമായിരുന്നില്ലേ? രഘു മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ക്ഷണിക്കാൻ വന്നിരിക്കണം. എന്റെ വീട്ടിൽ കടന്നു വരാൻ നിന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും, തോന്നുമ്പോൾ വരാതിരിക്കും. കൊച്ചുമാലാലി പറഞ്ഞത് മനസ്സിലായില്ലായിരിക്കും. ഇതേത് കഥാപാത്രം? ഇതെന്റെ അമ്മയാണ്. എന്റെ മകൻ ഇത്രയ്ക്ക് ദീർഘനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എവിടെയോ കിടന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അമ്മയുടെയും അച്ഛന്റെയും മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞങ്ങൾ നിനക്ക് അത്രയ്ക്ക് അന്യരായി പോയല്ലേ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. പട്ടി, ഒരു പെണ്ണിനെ പൊറുപ്പിക്കാനുള്ള തന്റെ ഇടമൊക്കെ എനിക്കുണ്ട്. ഒരു വിരോധമല്ല, നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ ഇത് വഴിയമ്പരമൊന്നുമല്ല. ശരി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ജീവിച്ചോളാം. എനിക്ക് ഓഹരി വേണം. എന്ത് പറയുക? ഓഹരി വേണം. എന്താ മനസ്സിലായില്ലേ? ഒഴിക്കാൻ പിന്നെ അങ്ങനെ വെറുതെ പോകാൻ തീരുമാനിച്ചല്ലേ വന്നത്. നീ അത്രയ്ക്കാണ് എനിക്ക് ഭ്രാന്താണ്. എനിക്ക് ഇങ്ങനൊരു മകനില്ലേ? വിളിക്കോ എല്ലാവരും പിന്നെ. അതിലേക്ക്
ഈ കുട്ടിയെ രഘുവിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. കൊച്ചു മുതലാളി ഒരു ക്രിസ്ത്യൻ ഗേളിനെ കെട്ടിക്കൊണ്ട് വന്നപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഞാനാണ്. അതെന്താ? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ അടുക്കള കാണാൻ വരുമ്പം അവർക്ക് ഡിന്നറും ഡിന്നറും ഒക്കെ ഒരുക്കണ്ടേ? അവർ നിങ്ങളെപ്പോലെ ഹിന്ദുക്കളല്ല, ഞങ്ങളെപ്പോലെ ക്രിസ്ത്യാനികളല്ലേ? എന്തൊക്കെ മെനുവാ ഞാൻ മനസ്സിങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നത്. തന്റെ ഒരു മെനുവും മനു എടോ, അത് ദിവാകരന്റെ മകൻ രഘുവാ. അവർക്ക് കുലവും ജാതിയൊക്കെ നോക്കണം. എന്നിട്ടിപ്പോ നോക്കിയാലോ, ഈ കാലത്ത് ജാതിയും ജീവി എന്ന് പറഞ്ഞാൽ എന്തോ നരാമെന്നായില്ലേ? ആരായാലും പെണ്ണ് വേണം, അതാ എന്റെ പോളിസി. എനിക്ക് ഈ ജാതി എന്ന് പറഞ്ഞാലേ ഒരു ഒന്നാം തരം ഡിഷ് പോലെ വിശക്കുമ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കണം. അതുപോലെ ജാതി തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നാലേ ചിലപ്പോ ഞാനും ക്രിസ്ത്യാനിയായിപ്പോ. കൊച്ചുമുതലാളികളെ കല്യാണം കൊണ്ട് നമുക്കൊരു വലിയ ചാൻസ് നഷ്ടപ്പെട്ടു. നമ്മുടെ മില്ലർ സാഹിബിന്റെ കാലത്തെ പോലെ നല്ല ഒന്നാം ക്ലാസ് ലഞ്ചും കിഞ്ചും ഒരുക്കാമായിരുന്നു. വലിയ മുതലാളി അത് സമ്മതിച്ചതായിരുന്നു. ഓ, അപ്പൊ തനിക്ക് അതാണ് സങ്കടം അല്ലേ? അതായാലും നിസ്സാരമാണോ? ആ, എന്റെ കണ്ണിന് നീ ആര് കാണാനാ? ഇഡലി ഇഡലി റോസാകിഷ കൂടിപ്പോയ ഒരു ചപ്പാത്തി പാത്ത് അത്രല്ലേ ഉള്ളൂ. മനസ്സ് കുളിർക്കെ ഒരു ഡിഷ് ഉണ്ടാക്കിയ കാണം മറന്നു. ഇങ്ങനെ നോക്കിയേ, ചട്ടി കിഡ്നി അരിച്ച് കയ്യിൽ തഴമ്പ് പിടിച്ചു. മില്ലർ സാഹിബിന്റെ കാലത്തെല്ലാം പെപ്പർ സാൾട്ട് സാസ് തിന്നുന്ന കൈയോട്ട് കട്ടി ഫോർക്കും വെച്ച് പിടിപിടിച്ചാൽ മതി. താൻ തനിയരുത് പിടിച്ചോ, എനിക്ക് വേറെ ജോലിയുണ്ട്. താനിങ്ങനെ പറയണോ? പരമ ദുഷ്ടൻ. രഘുട്ട, നമുക്ക് ഇവിടുന്ന് പോകാം. ഈ ബംഗ്ലാവും ഇവിടുത്തെ ആളുകളും എനിക്ക് പേടിയാവുന്നു. അതൊന്നും സാരമില്ല, രണ്ടു ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. എന്തു, എനിക്കൊരു സമാധാനം തോന്നുന്നില്ല. അച്ഛനും അമ്മയും പഴയ ആളുകളാ, മാനസികമായി നമ്മോട് ഇണങ്ങിച്ചേരാൻ അല്പം താമസിച്ചു വരും. അത് ഭയങ്കര പേടിക്കുന്നെങ്കിലാ. പിന്നെ എനിക്ക് പേടിയാവില്ലേ? വാ പെണ്ണെ, നിനക്ക് ഞാനുണ്ട്. മകന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തെല്ലാം സങ്കല്പങ്ങളായിരുന്നു, എല്ലാം തകർന്നത് ഒരു നിമിഷം കൊണ്ടാണ്. ഇനി അതൊക്കെ ഓർക്കാതിരിക്കുന്നത് നല്ലത്. കഴിയുന്നില്ല സുഭദ്രേ, എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം പോലെ. വരും, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കും. കിടക്കണം, ആ കിടപ്പിൽ നിന്ന് ഒരിക്കലും ഉയരാതെ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്തൊക്കെയാണ് നീ പറയുന്നത്? അച്ഛനും അമ്മയൊക്കെ ഒരു പരിധി നിറയെ മക്കൾക്ക് ആവശ്യമുള്ളൂ. അയ്യോ സുഭദ്രൻ, ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ചേട്ടൻ വിവാഹം ചെയ്തു, അതിനെന്താണ് തെറ്റ്? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ വളർത്തിയെടുത്ത മക്കളെ കുറിച്ച് അച്ഛനമ്മമാർക്കില്ല പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും, അത് മക്കൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണോ വാദിക്കുന്നത്? ആർക്കു വേണ്ടിയല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു മാത്രം. ഈ വിവാഹത്തെ കുറിച്ച് അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം നടത്തി കൊടുക്കുമായിരുന്നു എന്ന് എന്റെ വിശ്വാസം. അച്ഛന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ചേട്ടൻ കാണിച്ചില്ല. വെറുതെ പ്രേമിച്ചറിഞ്ഞാ പോരാ, പ്രേമിക്കുന്നതിന് കുറെ ധൈര്യം കൂടെ വേണം. നിങ്ങളായിരുന്നെങ്കിൽ അത് പറയുമോ? സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയാൻ ഞാൻ എന്തിനു പേടിക്കണം? ആ തന്റേടം കാണിക്കാത്തതിലാണ് ഞാൻ രഘുവിനെ കുറ്റപ്പെടുത്തിയത്.
എന്നെ കുറിച്ചാണല്ലോ അങ്ങയുടെ പരാമർശം. ഞാനില്ലാതെ ഒരു സബ്ജക്ട് ഇല്ലല്ലേ. ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പറയാൻ എന്തിരിക്കുന്നു? അഡ്വഞ്ചേഴ്സിന്റെ ജീവിതത്തെ കുറിച്ച് പറയാനല്ലേ സുഖമുള്ളൂ. അത് പറയാൻ നീ ആരാ? അതെ, അച്ഛനോട് ചോദിച്ചാ മതി. ചേറിൽ കിടന്ന ഇവനേക്ക് പിടിച്ച് മെത്തേ കിടത്തി ആ അച്ഛനെ പറഞ്ഞാൽ മതിയില്ല. അച്ഛനെ അമ്മി, നിനക്കിപ്പോ തീരെ പിടിക്കാതായി അല്ലേ? ഓഹോ, വളർത്തു മകന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതായിരിക്കും. നീ എന്തൊക്കെയാണ് രഘുനി പറയുന്നത്? വേണുവിന് ഒരു സഹോദരനായിട്ട് കാണാൻ നിനക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലേ? സഹോദരൻ, ഞങ്ങളുടെ അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാം. ഇവനേക്കാണ് എന്നെ വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല, എനിക്കൊരു മകനുണ്ടല്ലോ രഘു, അവന്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ അറിഞ്ഞു. ഓ, ഞാനത് മറന്നു. ഇന്നലെ രാത്രി അവ നിങ്ങളുടെ വീട്ടിലായിരുന്നല്ലോ അല്ലേ? എന്റെ മകനൊരു വലിയ താന്ത്വനിയും വൃത്തികെട്ടവനുമാക്കി മാറ്റിയതിലുള്ള എല്ലാ ബഹുമതിയും ഞാൻ നിങ്ങൾക്ക് തന്നെ നൽകുന്നു. നിങ്ങളുടെ സൂപ്പർവൈസിംഗ് സമ്മതിക്കാതെ നിർത്തിയില്ല. ഈ എസ്റ്റേറ്റിൽ നിങ്ങളെ ഏൽപ്പിക്കാത്ത പല ജോലികളും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? മനസ്സിലായില്ല. അതെന്താ, മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? വലിയ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ അതിഥി സൽക്കാരത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഡോണ്ട് ട്രൈ ടു മീറ്റ് മീ എ ഫൂൾ. നിങ്ങൾക്കിവിടെ മാന്യമായ ഒരു ജോലിയുണ്ട്, അത് ചെയ്യാതെ രഘുവിനെ കുട്ടിയുള്ള ഈ സൂപ്പർവൈഷൻ തുടർന്നാൽ നിങ്ങൾക്ക് ഈ എസ്റ്റേറ്റിൽ അധികകാലം ജോലി ചെയ്യേണ്ടതായി വരില്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? യെസ് സർ. വേണു, എസ്റ്റേറ്റിലെയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നീ ശ്രദ്ധിക്കണം. മിസ്റ്റർ ഐസക് അധികകാലം ഇവിടെ തുടരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ശരി സർ. ഒന്നും പറയാനുണ്ട്? ഒന്നും പറയണ്ട, ഐസക്കിന് പോകാം. വേണു, എന്റെ കാലശേഷം ഈ സ്വത്തെല്ലാം നശിപ്പിക്കുന്നതിന് മകൻ തന്നെയായിരിക്കും. സുഭദ്ര ഒരനാഥയെ പോലെ ഇവിടെ കഴിയേണ്ടി വരും. അതും നീ അനുവദിക്കില്ല. ഒരിക്കലുമില്ല. എനിക്ക് ഈ ജീവിതം തന്ന അങ്ങ് എന്റെ ദൈവമാണ്. അങ്ങ് പറയുന്ന എന്തും ഞാൻ അനുസരിക്കും. സുഭദ്രയും തുളസിയും ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്നത്. അവർ വേദനിക്കാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഈ കാറിങ്ങിലിട്ട മറ്റുള്ളവർക്ക് പോകണ്ടേ? പറയുന്നത് കേട്ടാ തോന്നും ഈ എസ്റ്റേറ്റ് മുഴുവൻ അങ്ങയുടേതാണെന്ന്. എസ്റ്റേറ്റ് ആരുടെയെങ്കിലും ആയിട്ട് യാത്ര ചെയ്യണമല്ലോ. ഒരുപാട് യാത്ര ചെയ്തല്ലോ സാറേ, ഇനിയിത്തിരി നടന്നാലും കുഴപ്പമൊന്നുമില്ല. അത് തീരുമാനിക്കട്ടെ. നീയാണോ? നീ എന്നെ വിളിക്കരുത്. ഒന്ന് പോടാ. എടാ പോടാന്ന് വിളിക്കുന്നത്? ചെലവിന് കൊടുക്കുന്നവരെ മതി. ഇപ്പൊ നിന്നെയൊക്കെ അങ്ങനെ വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. Thank you.
പറ്റി? ഏയ് ഒന്നുമില്ല, ഇതൊരു കാടാണ്, വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് ചോദിച്ചാ. അതെ, ഈ സ്ലൈസ് ഒക്കെ ഈ കാട്ടിൽ വന്നിട്ട് എത്ര വർഷമായി? 18 വർഷമായി. ഐസക്ക് എന്നെ മറന്നു, എന്നെ പ്രസവിച്ചിട്ടത് ഈ കാട്ടിലാണ്. ഇവിടെ എനിക്ക് നന്നായി അറിയാം സൂക്ഷിക്കേണ്ട ആരെയാണെന്ന് അറിയാം. ഉപദേശത്തിന് നന്ദി പറയുന്നില്ല. ഇത് കീറുത്തല്ലെങ്കിൽ പിന്നെന്താണ്? ആ ഐസക്കും ചേട്ടനും കൂടെ ചേർന്നാണ് വേണുവിന് ഇത് ചെയ്തത്. അതെ, അങ്ങനെ തന്നെ. എന്നെയും ചേട്ടനെയും പോലെ വേണുവും ഈ വീട്ടിലെ ഒരു അംഗമാണ്. അവൻ ഇവിടുത്തെ ഒരു വേലക്കാരനായി മാത്രമേ ഞാൻ തിരഞ്ഞിട്ടുള്ളൂ എന്ന് ചേട്ടൻ പറയുന്നു. വേണുവിനെ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ അച്ഛനാണ്. അച്ഛൻ അച്ഛനാണല്ലോ എല്ലാ കുഴപ്പത്തിനും കാരണക്കാരൻ. മിണ്ടി കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞാൽ മതി. ഞാൻ പറയൂടി, എന്നെ സ്നേഹിക്കാത്തവരെ എനിക്ക് പുച്ഛമാണ്, വെറുപ്പാണ്. വയസ്സായിട്ടും ചാകാതെ കിടക്കുന്ന കണ്ടില്ലേ ചേട്ടാ? ചേട്ടനിത് പറയാൻ കഴിഞ്ഞില്ല. ഇത്തരം ഒരച്ഛനും അമ്മയും ഒരിടത്തും ഒരു മക്കൾക്കും ഉണ്ടായത് എന്നാണ് എന്റെ പ്രാർത്ഥന. ആ പാവം അച്ഛനും അമ്മയ്ക്കും ചേട്ടനെ പോലൊരു മകൻ ഉണ്ടായതിലാണ് എനിക്ക് സങ്കടം. എന്തു പറഞ്ഞടി? തൊട്ടു പോകരുത്. അത് പറയാൻ നീയല്ല, ആരെങ്കിലും ആട്ടു. തുടരുന്നാ പറഞ്ഞത്. ഓഹോ, എല്ലാരും കൂടി ചേർന്ന് കരുതിക്കൂട്ടുള്ള പ്ലാനാണ് അല്ലേ? നിനക്കിവിടെ തനിക്ക് ജീവിക്കണമെന്നാണോ? ഞാൻ പോയേക്കാം, അതിനു മുമ്പ് എന്റെ ഓഹരി തരണം. ഓഹരി വാങ്ങി തിരിഞ്ഞു പോകാൻ എളുപ്പമാണ് മോനെ, പക്ഷേ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരു മക്കൾക്ക് സാധിക്കില്ല. സുഭദ്രേ, ഈ കണ്ണീരേണ്ടെന്ന് ഞാൻ തളരില്ല. ഇക്കൂനെ നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല. അച്ഛന് തീരെ സുഖമില്ല മക്കളെ. വാമോനെ, ഒന്ന് ജൊടിച്ചാൽ അവൻ വാലാട്ടി നിൽക്കും. ഞാൻ വരച്ച വരയ്ക്ക് എല്ലാരും എന്റെ ചെൽപ്പണിപ്പിക്കും. Thank you.
അദ്ദേഹമില്ലാത്ത ഈ ബംഗ്ലാവിലേക്ക് വരാൻ അവൻ ഇഷ്ടമില്ലായിരിക്കും. പക്ഷേ അവനെ സ്നേഹിച്ച ഈ അമ്മയെ മറക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? എല്ലാവരും പിരിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ചിതക്കരികിൽ നിന്ന് അവൻ കരയുകയായിരുന്നു. അദ്ദേഹത്തെ മറക്കാൻ അവന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വേണു തിരിച്ചു വരും. കൊച്ചമ്മ സമാധാനമായിട്ടില്ല. എനിക്കൊരു സമാധാനമല്ല രാമനായരെ. ഈശ്വരൻ അദ്ദേഹത്തോടൊപ്പം എന്നെയും കൊണ്ടുപോയിരുന്നെങ്കിൽ. കൊച്ചമ്മ കാപ്പിയെങ്കിലും കുടിക്കുമേ. ഇവിടെ ആരും ഒന്നും കഴിക്കുന്നില്ല. ഇതെങ്കിലും നീ വന്നു കയറിയപ്പോ എനിക്കിങ്ങനെ ഒരു വെറുപ്പായിരുന്നു. നിന്നെ എനിക്ക് മനസ്സിലായില്ല മോളെ. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഒരു വിരോധം തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രി രഘു വന്നു? ഇല്ല, ഇന്ന് പുലർച്ചയ്ക്കാണ് വന്നത്. അച്ഛൻ പോയല്ലോ. ഇന്നിവിടെ ചോദിക്കാനും പറയാനും ആരിരിക്കുന്നു? പാവപ്പെട്ട് നിനക്ക് കിട്ടിയത് എന്റെ മകനെയാണല്ലോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അവന് നേരെയാക്കേണ്ടത് ഇന്ന് നീയാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ? എക്സ്റേ ഉടനെ എടുക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ കഴിയും. പേടിക്കണ്ട,
എക്സ്റേ എടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നത്. വീട് കണ്ടെന്തെങ്കിലും? വീട് അവിടെ സൂക്ഷിക്കേണ്ടിയിരുന്നു. ബിക്കോസ് ഷീ ഈസ് പ്രഗ്നന്റ്. ഡോണ്ട് വറി. കിടക്കുന്നത് മഴയാണല്ലേ? അല്ല, എന്റെ മകന്റെ ഭാര്യയാണ്. എന്താണ് അസുഖം? ഒന്ന് വേണു, എക്സ്റേ എടുത്തതിന് ശേഷമേ എന്തെങ്കിലും പറയാനൊക്കെയുള്ളൂ. എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. മിസ്റ്റർ സുബ്രഹ്മണ്യനല്ലേ? അതെ, എനിക്കറിയാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് വാങ്ങിച്ചത് ഞാനാണ്. ഓഹോ, അത് ശരി. ഇവിടെ കാര്യം വാങ്ങിച്ചു എന്ന് കേട്ടു. ഏതായാലും പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ഇവിടെ ആരാ? എന്റെ മകൻ മോട്ടോർ ബൈക്കിൽ നിന്നൊന്ന് വീണു. അമ്മേ, ചേട്ടൻ വിളിക്കുന്നു. അതെന്റെ മകളാണ്. വരെ അമ്മയുടെ ഞാൻ വിളിക്കാം. കൈ തകർന്നു പോയെന്നാണ് കരുതിയത്. എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഒരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. ഭാഗ്യം. ഇതെന്റെ മകളാണ് തുളസി. തുളസി, ഇത് മുരളിയുടെ പെങ്ങളാണ് സീത. ഹലോ. ഹലോ അമ്മ, ചേട്ടൻ അന്വേഷിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പിന്നെ കാണാം. വരട്ടെ മോളെ, വരട്ടെ. ചേട്ടാ, ആ ചേച്ചിയെ കാണാൻ എന്ത് രസമല്ലേ. ഷീസ് ബ്യൂട്ടിഫുൾ. ഒന്ന് പോടിയിരുന്നു, നീ ആരെ കണ്ടാലും എന്ന് പറയും. മുമ്പൊരിക്കൽ കാഴ്ച ബംഗാളിൽ വെച്ച് കാന്താപുരത്തെ കണ്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞു, ബ്യൂട്ടിഫുൾ എന്ന്. ഒന്ന് പോരേട്ടാ. നമുക്കേ വെറുതെ അങ്ങോട്ടേക്കൊന്ന് നടക്കാം. സിംപ്ലി ഒരു വാക്കി. ശരി അമ്മേ, ഞങ്ങൾ പുറത്തുണ്ട്. ചേച്ചിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു? ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, എന്ത് ഇഷ്ടപ്പെടാന? എന്റെ ചേച്ചി, എസ്റ്റേറ്റിൽ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഒരു മാറ്റിനി, പിന്നെ ചില പൂവാലന്മാരുടെ ശല്യം. അത് ഞാൻ സേഫ്റ്റപ്പിന്റെ അടുത്ത് നല്ല കാച്ചു കാച്ചു. ഒന്നുമില്ലെങ്കിലും പാർക്കിൽ പോയിരുന്നാലെങ്കിലും ടൈം ലാപ്സ് അറിയില്ല. ഈ എസ്റ്റേറ്റ് ഭയങ്കര ബോർ തന്നെ. ആ, കുറച്ചു കഴിയുമ്പോ ടൗൺ ആയിരിക്കും ബോറാവ്. ചേച്ചി സുന്ദരിയാണ്, ഒരു ഫിലിം സ്റ്റാറിനെ പോലെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം പോകാനുണ്ട്. ശരി മോനെ, പോയിട്ട് ഉടനെ വരണം. ശരി. ദൂരെയും പോകുന്നില്ല, ഒരാളെ കാണാന് പെട്ടെന്ന് വന്നേക്കാം. ഇനി അവൻ തിന്നോളും. നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാം. ഒരു കുതിരയെ തീറ്റിക്കളി. അവൻ തിന്നിട്ടടാ, എനിക്ക് എപ്പോഴും ആരെങ്കിലും തീറ്റിച്ചോണ്ടിരിക്കണം. അവനെ തിന്നുന്ന രണ്ടാ മതി എന്റെ വയറ് നിറയാൻ. ഇപ്പൊ ഈ ബംഗ്ലാവിൽ ഒരു രസവും വിസവും ഇല്ലെന്നേ. പണ്ട് മില്ലർ സാഹിബ് ഉണ്ടായിരുന്നപ്പം നല്ല മജയായിരുന്നു, നല്ല എനർജി ആയിരുന്നു. ഇപ്പൊ എല്ലാം പോയി, നല്ല രസമായിരുന്നു. എന്നും പാത്തയാ പാട്ടിന് സാമൂഹിക്കെന്താ പണി? പണി എന്താണെന്നോ, രാവിലെ ഏഴി മോർണിംഗിൽ കിച്ചണിൽ കയറിയാൽ രാത്രി മിഡ്നൈറ്റിലാണ് വെളിയിറങ്ങുന്നത്. മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവസാനം സാഹിബിന് ഒരു ചോദ്യമുണ്ട്. വെരി ഫൈൻ ഫ്രൈ എന്ന് വെച്ചാൽ സാധാരണ ഫ്രൈയല്ല, നല്ല പപ്പടം പോലെ മോരും നിറയിരിക്കണം അല്ലെ? നോ 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 നോ, നല്ല കൂലി തെളിഞ്ഞ പൂവങ്ങോഴിയെ നിർത്തി അടിപ്പോ ഇരിക്കാറുണ്ട്.
അതായത് തലയും പാലും ഒന്നും കളയാതെ, തലയും പാലും കാലും കീഴിലും ആറയും പുളയും എല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് നെഞ്ചൈ പൊളിക്കലുണ്ട്. നെത്തിന്റെ മസാല സ്റ്റഫ് ചെയ്ത് നെഞ്ചിലോട്ട് വെച്ച് ഒരു ഫ്രൈ അങ്ങ് നടത്തും. കൈ കളിക്കും. സായിപ്പനാ അതാ ഇഷ്ടം. സായിപ്പേ മരിച്ചതിനു ശേഷം ഡെയിലി രാത്രി കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ ചുറ്റി ചുറ്റി വരും കേട്ടോ. സായിപ്പ് വരുമ്പോ ഒരു വല്ലാത്ത ഒരു മണമാണ്. പരമദ്രോഹി പറഞ്ഞു വരുന്നു. ഞാൻ പേടിച്ചു പോയിരുന്നേ. ഒരു മിണ്ടി പറഞ്ഞു വരണമായിരുന്നു. ഇവിടെ ആരുമില്ലാന്നു രണ്ടുപേരും കൂടെ ഇരുന്ന് കഥ പറയായിരുന്നു അല്ലേ? അപ്പാ മനുഷ്യൻ നടുങ്ങിപ്പോയോ? പത്മനാഭനെന്താ ഇവിടെ കാര്യം? വെറുതെ വന്നാണ്. പൊക്കോളൂ, കഴിക്കാൻ വന്നു കൊണ്ടോളൂ. വിശക്കുന്നുണ്ടല്ലേ മോഹൻ, കണ്ടാറിയാ ബാഡി കരിഞ്ഞിരിക്കുന്നു. ബാദാ രോഗി മാറിയു. ആനീസിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എക്സ്റേ കണ്ട ഉടനെ അവർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. എന്ത് പുസ്തകമാണത്? ഇതൊരു പഴയ പുസ്തകമാണ്, എമിലി ബ്രോണ്ടിയുടെ ഉദരം ഹൈറ്റ്സ്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഹിറ്റ്ക്ലിഫ് ഒരു നല്ല കഥാപാത്രമാണ്. കാത്തറിനോടുള്ള അവന്റെ നിഗൂഢമായ പ്രേമം വളരെ ഹൃദ്യമാണ്. കാത്തറിന്റെ മനസ്സിലും ഹിറ്റ്ക്ലിഫിനോടുള്ള പ്രേമം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെ, അവരുടെ പ്രേമം അനശ്വരമായിരുന്നു. ഹിറ്റ്ക്ലിഫ് അല്പം പരുക്കനാണെന്ന് തോന്നി എന്ന് ഞാൻ പറയില്ല. താൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിനെ മറ്റൊരുത്തൻ വിവാഹം കഴിച്ചു എന്നറിയുമ്പോൾ ഏത് പുരുഷനാണ് ദുഃഖമുണ്ടാകത്തത്? അതിന്റെ പ്രതികാരമാണ് അയാൾ ചെയ്തത്. ചേട്ടൻ പുറത്തേക്ക് എവിടെ പോയിരിക്കുകയാണ്? ഇപ്പൊ വരും. എന്താ സിസ്റ്റർ? ആലീസ്, ആലീസ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവളിത്രവേഗം പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. ആലീസിന്റെ മരണം തുളസി വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവൾ ഈ വീട്ടിൽ ഒറ്റയ്ക്കായില്ലേ? അവളെ നീ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. അവളുടെ വിവാഹം വേഗം നടത്തണം. ശരിയാണ്, അത് എത്രയും വേഗം നടത്തണമെന്നാണ് എന്റെയും അഭിപ്രായം. മേനോ സാർ ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം നടന്നു കഴിഞ്ഞതിനെ മില്ലർ സാഹിബിന്റെ സ്വഭാവമായിരുന്നു മുതലാളിക്ക്. മില്ലർ സാഹിബ് ഇരുന്ന് കസേരയിലാ കൊച്ചമ്മ ഇപ്പൊ ഇരിക്കുന്നത്. അന്നൊക്കെ എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്ത് ജീനോജിയായിരുന്നു. അതൊക്കെ പോയില്ലേ? സമയം പറഞ്ഞത് ശരിയാണ്. ആ നാളിനൊക്കെ പോയി. തന്നൊരു നല്ല കാലം പറഞ്ഞില്ലേ? താൻ നല്ല കാക്കാലിനും അടി അയക്കുന്നതാണോ? കൊച്ചമ്മ ഭക്ഷണം മതിയാക്കി പോയത് കണ്ടില്ലേ? തിന്നാൻ നേരത്താണ് തന്റെ ഒടുക്കത്തെ മില്ലർ സാഹിബ് നല്ല കാലോ. എന്താ പറഞ്ഞത്? ഒടുക്കത്തെ മില്ലർ സാഹിബ് എന്നോ? അതെ. എന്താ പറയുമ്പോ പേടിക്കരുത്. മില്ലർ സാഹിബിന്റെ പ്രേതം ഈ ബംഗ്ലാവിനകത്തുണ്ട്. ഒന്നും തോന്നിയില്ലേ? ആ എന്താ തോന്നും. രാത്രി ആവുമ്പം എന്നൊരു ശബ്ദം. ഞാൻ വിചാരിച്ച മരത്തുള്ളി വീഴുകയായിരിക്കും. ചൂരനെ ചുഴറ്റുന്ന ശബ്ദം. ഞാൻ വിചാരിച്ച കാറ്റടിക്കുകയായിരിക്കും. ചേട്ട പറഞ്ഞ അട്ടി എന്നിട്ട് ഒറ്റ പിടുത്തവും കിട്ടിയില്ല. പിന്നെ കുതിരയുടെ മണം കിട്ടിയപ്പോ ഞാൻ കണ്ണു തുറന്നു. നമുക്ക് കുളിരുകോലി ഇടുന്നു, രോമാഞ്ചം കുളിപ്പുറത്ത് ആരായിരുന്നു
പൊളിപ്പും ഭരിച്ചുകൊണ്ട് ചൂരലും ചുഴറ്റി എന്നെ ഇങ്ങനെ ഒരു നോട്ടം. ഞാൻ ചാടിപ്പിടിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ഡിഷ് വേണം എന്ന് ചോദിച്ചു. ഗുഹയെന്ന് വരുന്ന ശബ്ദത്തിൽ എന്നെ താടിക്ക് പിടിച്ചുകൊണ്ട് ഞാനോട്ട് കണ്ടിട്ടുമില്ല. ഇപ്പോഴും ഈവനിങ്ങില് രാത്രി കിടക്കാൻ തുടങ്ങുമ്പം ആ കൂര കോമ്പ ശബ്ദം കേൾക്കാം. തങ്ങളുടെ സ്നേഹമുള്ള ഞാൻ പറയുക, രാത്രി ആരെങ്കിലും സൂക്ഷിക്കണം. അല്ല എന്റെ ഒരു സ്നേഹമുള്ള വന്നിട്ട് എനിക്ക് മേടിക്കരുതുമില്ല. താനും തന്റെ ഒരു സായിപ്പ് എന്താ? ഞാനൊന്നും കേട്ടില്ലേ. ഒരു കുതിര കുളമ്പടി ശബ്ദം കേട്ടല്ലോ. അതേ ബില്ലോ സാഹിബിന്റെ കുതിരയുടെ കുളമ്പടി ശബ്ദമായിരിക്കും. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ചേച്ചി വെറുതെ പുള്ളു പഠിക്കുകയല്ലേ, ചേച്ചി വരാനൊന്നും പോണില്ല. വന്നാലെന്താ, എന്നെ കേട്ടില്ലേ? അമ്മ വന്നില്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, അമ്മയെ വീട് നോക്കാൻ ഏൽപ്പിച്ചു. വരൂ മക്കളെ. കൈക്ക് എങ്ങനെയിരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല, ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഡ്രസ്സ് ചെയ്താൽ മതി. ചേച്ചി നമുക്കൊന്ന് നടന്നിട്ട് വരാം. ആ നടപ്പൊക്കെ പിന്നെ കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. ഇപ്പഴത്തെ കഴിഞ്ഞു, എങ്ങും പോകുന്നില്ല. ഞാനൊരു കുസൃതിയാണ്. അവള് വീട്ടിലും ഭയങ്കര ബഹളമാണ്. നീ എന്തുകൊണ്ട് പഠിത്തം പൂർത്തിയാക്കില്ല? ചേച്ചിയോട് പറയാലോ, എനിക്ക് സ്പോർട്സിലായിരുന്നു കമ്പം. അപ്പോഴേക്കും ഒരു പ്രേമം വന്നു വിട്ടു. പ്രേമമോ? നീ ആള് ഭയങ്കരയാണല്ലോ. ആരായിരുന്നു ഹീറോ? ഒരു ശ്രീനി, ഒറ്റ നോട്ടത്തിൽ സുനിൽ ഗവാസ്കർ പോലെ ഇരിക്കും. നല്ല ഹാൻസം, പക്ഷേ ആളൊരു പേടിത്തൊണ്ടനാ. ഇതുവരെ കല്യാണം കഴിക്കായിരുന്ന എന്താ, അമ്മയ്ക്കൊരു കൂട്ടാവുമായിരുന്നില്ലേ? കഴിക്കണം, പക്ഷേ മനസ്സിനിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടാ, മുരളിയുടെ സിസ്റ്ററാണ്. കണ്ടിട്ടുണ്ട്. എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ വലിയ ഇഷ്ടാ. ഇന്നലെ പഠിപ്പിച്ചു തരാമോ? ചേട്ടൻ കളിയാക്കൊന്നും വേണ്ട കേട്ടോ, സീത വലിയ സ്പോർട്സുകാരിയാ. ശരിയാ, പക്ഷേ കുതിരയും പെണ്ണും തമ്മിൽ വലിയ ബന്ധമുള്ള കാര്യമല്ല. ചേച്ചി, ചേച്ചി ബ്രദറിനോട് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. കുതിര ഓടിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓ കുട്ടി, നീ അതൊന്നും പഠിക്കണ്ട. ഞാൻ ബാങ്കിൽ നിന്ന് അറിഞ്ഞാണ്. അമ്മ അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാൻ വല്ല മാർഗമുണ്ടോ? അതിന് കുറെ രൂപ ചെലവാക്കിയാൽ തൽക്കാലം ഒന്ന് പിടിച്ചേക്കാം. 50,000 രൂപ ഞാൻ ആ പാർട്ടിയോട് വാങ്ങിയത് വലിയ കുഴപ്പമായി തീർന്നിരിക്കുകയാണ്. അമ്മ അറിയാതെ എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം ഒന്ന് തീർന്നാ മതിയായിരുന്നു. അത് മാത്രമല്ല, വലിയ മുതലാളിയുടെ മരണശേഷം എസ്റ്റേറ്റിന്റെ ഭരണം മോശമാണെന്ന് വന്നാൽ അത് നമ്മുടെ നിലനിൽപ്പ് ദോഷം ചെയ്യും. ശരിയാണ്, ബാങ്കുകാർക്കൊരു ബാഡ് ഇംപ്രഷൻ വീഴുന്നതിന് മുമ്പേ എങ്ങനെയാണ് അതൊന്ന് ശരിയാക്കുക. ഇറ്റ്സ് നോട്ട് എ ഈസി ജോക്ക്, വി ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഐ നോ ദാറ്റ്. പക്ഷേ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഏതായാലും ഞാൻ അമ്മയൊന്ന് കാണട്ടെ. ും പറയണ്ട, മുരളി നല്ല ചെറുപ്പക്കാരനാണ്. നീ എന്നെ സമ്മതിക്കണം. മുരളി നന്നായി കാണണമെന്ന് മാത്രമേ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. അമ്മ വാക്കുകൊടുക്കട്ടെ. അമ്മേ, എനിക്ക് ഓഫീസിൽ നിന്ന് പണം തരുമെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞു. കാരണം? കാരണം നിനക്ക് തന്നെ അറിയാമല്ലോ, ഒരു അന്യനെ പോലെ നീ ഇവിടെ വരും പോകും. ഒരു പെങ്ങളുള്ളതിന്റെ കാര്യം നീ ആലോചിച്ചു. നമ്മുടെ സ്ഥിതിക്ക് കുറഞ്ഞത് 2,00,000 രൂപ എങ്കിലും ശീതനം കൊടുക്കണ്ടേ? എന്തേ കൊടുക്കാത്തത്? കൊടുത്തൂടെ? നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ?
എനിക്ക് ഒത്തിരി കടമുണ്ട്. തൽക്കാലം ഒരു 50,000 കിട്ടിയെങ്കില് എനിക്ക് നിൽക്കാനൊക്കെ ഉള്ളു. കടമോ? ഓഹരി വാങ്ങിച്ചത് മുഴുവനും വിറ്റു തറച്ചു. എന്നിട്ടും നഷ്ടപ്പെട്ട് ഓർത്ത് ഞാൻ വിലപിക്കാറില്ല. നിനക്കത് നിസ്സാരമായിരിക്കാം. അച്ഛനുണ്ടാക്കിയതാണല്ലോ, മകന് ജന്മം കാണില്ല. ഈ ബംഗ്ലാവിൽ ഒരു കല്യാണം നടന്നിട്ടില്ല. കടം കൊണ്ടിട്ടാണെങ്കിലും എന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ഒരു കുറവും വരുത്തില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഒരു 50,000 നിനക്ക്. ഇല്ലടാ, ഒരു ചില്ലിക്കാശ് പോലും ഞാൻ നിനക്ക് തരില്ല. അമ്മ കാര്യമായിട്ട് പറയണോ? അതെ, കാര്യമായിട്ട് തന്നെ പറയാണ്. അപ്പോ ഞാനത് പിടിച്ചു വാങ്ങിക്കേണ്ടി വരും. ഇല്ല, താക്കോല് വിടാനാ പറഞ്ഞത്? എന്തായത്? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? അമ്മ എന്നെ അടിച്ചു അല്ലേ? ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഞാൻ തീറ്റി നശിപ്പിക്കും. നോക്കിക്കും, ഇനി നശിക്കാൻ ഇവിടെ ഒന്നുമില്ല. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാം നശിച്ചോണ്ടിരിക്കുകയാണ്. ബാക്കിയൊന്നും കൂടെ തൊലയിട്ട് എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. നിന്റെ കല്യാണം ഉടനെ നടത്തണം പോളെ. ഇന്നും വീട്ടിൽ കൊണ്ടുപോയാൽ ഞാൻ ജീവിച്ചിരിക്കും തോന്നുന്നില്ല. പറയും പോളെ, നിനക്ക് സമ്മതമാണോ? നാളെ എന്റെ മോളെ അനാഥയെ കണ്ടോണ്ട് ഈ അമ്മ മരിക്കുന്നു. പറയും പോളെ. ഞാൻ സമ്മതിച്ചു അമ്മേ. മോളെ, മിസ്റ്റർ മൂർത്തിക്ക് ഒരു പാർട്ടി കൊടുക്കണം. ഷുവർ, ഞാൻ പറയാനിരിക്കുകയായിരുന്നു. അയാൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ വഷളാകുമായിരുന്നു. നാളെയാണ് തുളസിയുടെ വിവാഹം. അവൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ മുരളി ഒരു നല്ല ചെറുപ്പക്കാരനാണ്. അയാൾക്കൊരു അനിയത്തി പെണ്ണുണ്ടായിരുന്നല്ലോ. സീത, ഞാൻ പരിചയപ്പെട്ടു. ഷീ ഈസ് വെരി നൈസ്. നമുക്ക് ആ കുട്ടിയെ ഒന്ന് ആലോചിച്ചാലോ? ഒരു എക്സ്ചേഞ്ച് മാരി മാതിരി. ഏതായാലും നമ്മുടെ കുട്ടിയെ അങ്ങോട്ട് കൊടുക്കുന്നു, പകരം നമ്മളൊന്നിനെ ഇങ്ങോട്ട് എടുക്കുന്നു. കൊച്ചുമലയാളിക്ക് ഒരു ചേഞ്ച് ആവശ്യമാണ്. അലീസ് എന്റെ ദൗർബല്യമായിരുന്നു, അവൾ പോയി. ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസത്തെ ഭാര്യ മതി. രാത്രി താലി കെട്ടിയാൽ രാവിലെ പിരിഞ്ഞു പോകുന്ന ഭാര്യ.
എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ, വേണു വേണു. ഇന്നലെ തുളസിയുടെ വിവാഹമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, നീ മാത്രം വന്നില്ല. താലി കെട്ടുന്ന മുഹൂർത്തത്തിൽ പോലും നീ വന്നില്ലെന്ന് തുളസി എന്നോട് ചോദിച്ചു. ഇത്രയും കാലം അലഞ്ഞു തിരിഞ്ഞപ്പോഴും ഈ കാട് എന്നെ സ്നേഹിക്കുന്നവരും എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. തുളസിയെ അമ്മയും കാണണമെന്നുണ്ടായിരുന്നു. കണ്ടു, ഇനി ഞാൻ പോന്നു. നീ ഇനി ഒരിടത്തും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ നിന്ന് കോപ്പങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. രഘുവിന് ഒരു കാലത്തും ഞാനോ ഇണങ്ങാൻ കഴിയില്ല. നീ ആരുടെ ഇണക്കവും പിണക്കവും നോക്കേണ്ട കാര്യമില്ല. അമ്മ എന്നെ തടയരുത്. നീ ആരുടെ മുന്നിലും തലകുലിക്കണ്ട. നിനക്കും ഒരു ഓഹരി എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം നിന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. സ്വന്തം മക്കളെക്കുറിച്ച് ഓർത്തു വേദനിച്ച് അച്ഛൻ മരിച്ചു. ഈ അമ്മയെ ഇനി അധികാരം ജീവിച്ചിരിക്കില്ല. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. മരിക്കുമ്പോ ഒരു കുഞ്ഞു വെള്ളം തരാൻ ഈ അമ്മയ്ക്ക് ഒരു മക്കളെയും കാണില്ല. വേണു, ഈ അമ്മ നിന്നെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. ഇവർ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ നിന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. ഇല്ലമ്മേ, ഞാൻ പോകുന്നില്ല. അമ്മയെ വിട്ട് ഞാൻ ഒരിടത്തും പോകുന്നില്ല. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. മോനെ വാ. വേണു ബംഗ്ലാവിൽ തിരിച്ചു വന്നു. ഞാൻ കണ്ടു ആളാൾ ഓടി വന്നത്. അവന്റെ തിരിച്ചു വരവ് നമുക്ക് ആപത്താണ്. കഴിയുന്നു വേഗം അവനെ നേരിടണം. അവൻ പോയ അന്ന് മുതൽ ഞാൻ അവനെ അന്വേഷിക്കുകയായിരുന്നു. അവകാശം കൊടുക്കാനായിരിക്കും. നിന്റെ അവകാശം നീ വാങ്ങിയില്ലേ? അതെന്റെ അച്ഛൻ്റെ. ആ അച്ഛന്റെ മകൻ തന്നെയാണ് വേണു. അമ്മയുടെ ആ പ്രിയപ്പെട്ട മകൻ ഒരിക്കലും എന്റെ മുന്നിൽ ഒന്ന് പെടും. ഞാൻ എന്റെ തോക്ക് സൂക്ഷിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടാനല്ല. ഇത് പറയാനാണോ ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നത്? ദാ വരുന്നു അമ്മയുടെ ബുദ്ധി സൂക്ഷിപ്പുകാരൻ. കുഞ്ഞേ, നിങ്ങളൊക്കെ നന്നായി കാണണമെന്ന് മാത്രമേ ഈ കിഴവൻ ആഗ്രഹമുള്ളൂ. തന്നെ എനിക്ക് നന്നായി അറിയാമല്ലോ. ആദ്യം അച്ഛനെ വഞ്ചിച്ചു, ഇപ്പൊ അമ്മയെ. കുഞ്ഞേ, കുഞ്ഞിനൊന്നും അറിയില്ല. സായിപ്പിന്റെ കാലം മുതൽക്ക് ഞാൻ ഈ എസ്റ്റേറ്റിലുണ്ട്. കുഞ്ഞിന്റെ അച്ഛനെ ഞാൻ പരിചയപ്പെടുന്ന ഇവിടെ വെച്ചു. കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ കൊണ്ടിത് പറയുകയില്ല. ആര് ജീവിച്ചിരുന്നാലും ഞാനിത് പറയും. ആരുടെ മുമ്പിൽ വെച്ചും പറയും. താൻ കള്ളന. Thank you.
എനിക്ക് എന്ത് വേണമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവും. അവിടെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. പേടിപ്പിക്കണം രഘു. ഞാൻ ഒരുപാട് സഹിച്ചു, സഹിക്കുന്നതിന് ഒരാഗ്രഹമുണ്ട്. എനിക്ക് ജീവൻ തന്നത് നിന്റെ അച്ഛനാ. അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇതുവരെ ഞാൻ സഹിച്ചത്. ആ കിഴവനെ ഞാൻ ഇനിയും തല്ലും. നീ എന്ത് ചെയ്യും? രാമന്നായര് നീ ഇനി ഒരിക്കലും തല്ലില്ല. ഞാൻ തല്ലും. കാണാം. ഞാനും കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ രാമനായരുടെ കവിളത്ത് ഗുണക്കായി, നാളെ എന്റെ കവിളത്ത് പോയി. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എസ്റ്റേറ്റ് വേണുവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. മജീദ് ഒരു കാര്യം ചെയ്യും, എല്ലാം വേണുക്കുന്നതോട് തുറന്നു പറയൂ. ഐസക് സാറിനെ ചില തൊഴിലാളി എനിക്ക് പേടിയാണ്. എന്തിനും മരിക്കാത്ത ഒരാളാണ്. അതൊന്നും കാര്യമാക്കണ്ട, എല്ലാം തുറന്നു പറഞ്ഞാൽ മതി. പതിനൊന്നിന് ഇനി രണ്ട് മിനിറ്റ് ഉണ്ട്. ആ സാറ് വന്നല്ലോ. ഞാൻ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങളോട് പറയാനാ വന്നത്. നിങ്ങൾ രാമനായരുടെ കൈവശം എഴുതി കൊടുത്ത പരാതികളും ഡിമാൻഡുകളും ഞാൻ കണ്ടു. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താ ആരും ഒന്നും പറയാത്തത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. സർ, വലിയ മുതലാളി ഉണ്ടായിരുന്ന കാലത്ത് ജോലി സമയവും കൂട്ടി. പണ്ടത്തെ അടിമകളെ പോലെയാണ് ഇന്നും ഞങ്ങളെ കണക്കാക്കുന്നത്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് ഇതിനൊക്കെ കാരണക്കാരനാരാണെന്ന് നിങ്ങൾക്കറിയാം. എന്താ മടിക്കുന്നത്? ആരോടായാലും കാര്യങ്ങൾ തുറന്നു പറയണം. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് നിമിഷവും നിങ്ങളുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടെന്നാണ്. ആ ഭയം കൊണ്ടാണ് നിങ്ങൾ ഒന്നും തുറന്നു പറയാത്തത്. നേരാണോ? നിങ്ങളുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവരാരായാലും ശരി, ഈ റബ്ബർ കാർഡുകൾ കണി കാണുന്നത് അവരുടെ ശവമായിരിക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ രണ്ടു ദിവസം ഞാൻ രാമനായരെ ഏൽപ്പിക്കണം. മിസ്റ്റർ ഐസക് പറഞ്ഞത് കേട്ടോ? ശരി. ശരിയെന്നല്ല, ശരി സാർ. പറയൂ. ശരി സാർ. ഇതാണ് മിസ് മുരളിയുടെ വീട്. അതെ, ഞാൻ മുരളിയുടെ സഹോദരിയാണ്. ആഹാ, കുട്ടിയുടെ പേരെന്താ? സീത. നിങ്ങൾ വേണമല്ലേ? അത് കുട്ടിക്കെങ്ങനറിയാം? എന്നെ കുട്ടീനെ വിളിക്കരുത്. സോറി, സീതയ്ക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വരും, വീട്ടിലേക്ക് പോ. ചേട്ടനെ കാണുമ്പോ ചേച്ചിക്ക് എന്ത് സന്തോഷമായിരിക്കും. ഞാൻ ചേച്ചി വിളിക്കാം. തുളസിയുടെ കല്യാണ ദിവസം, തുളസിയുടെ കല്യാണത്തിനിട്ട പന്തൽ പൊളിക്കുന്നതിന് മുമ്പ്, ഒരു ദിവസം മുമ്പേ വന്നിരുന്നെങ്കിൽ.
കഴുത്തിൽ നിന്ന് വീഴുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും ഞാൻ അറിയുകയായിരുന്നു. എങ്ങോട്ടൊന്നില്ലാതെ എല്ലാം മറന്നു, എന്നെയും മറന്നു. എല്ലാം മറന്നപ്പോഴും തുളസി മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു, തുളസി മാത്രം. എന്നിട്ടും ഒരു കത്തുപോലെ എനിക്ക് അയച്ചില്ല. പരസ്പരം എല്ലാം തുറന്നു പറയാൻ നമ്മൾ രണ്ടുപേരും ഭയന്നു. ഇന്ന് നമുക്കെല്ലാം മറക്കാം, ഇന്നലെ വരെയുള്ളതെല്ലാം. മുരളി എവിടെ? പരിചയപ്പെട്ടില്ല. സീതേ, ചേട്ടൻ എവിടെ? ഇതാണ് മുരളി. അവിടെ ഇടൂ, അവിടെ ഇടൂ. എന്റെ പേര് വേണു. എനിക്കറിയാം, ഇരിക്കും. തുളസിയോട് എപ്പോഴും പറയാറുണ്ട്, കാപ്പി കുടിക്കൂ. രണ്ടുപേരും കൂടെ ഒരു ദിവസം ബംഗ്ലാവിലേക്ക് വരും. നാളെ നിങ്ങൾ അങ്ങോട്ട് വരാനിരുന്നാണ്. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ വരട്ടെ. അപ്പൊ നാളെ കാണാം. നന്ദിയാർ വട്ടത്തിൽ പൂവുകൊണ്ടേ നടുമല വിളക്കിലെ ചാന്ത് കൊണ്ടേ അണിയിക്കുവാൻ നിന്നെ അലങ്കരിക്കാൻ അരികിൽ ഞാൻ വന്നു നിന്നു. എന്നാൽ ഒരു മാത്ര വൈകിപ്പോയി ഞാൻ. നന്ദിയാർ വട്ടത്തിൽ പൂവുകൊണ്ടേ നടുമലർ വിളക്കിലെ ചാന്ത് കൊണ്ടേ അണി കൈയിറക്കി കഴിഞ്ഞു. നമുക്കിനി ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല.
ഡിമാൻഡുകൾക്ക് അംഗീകരിച്ചതിൽ തൊഴിലാളികൾ ആനന്ദിച്ചിരിക്കുകയാണ്. ഇത്തവണ യൂണിയൻ വാർഷികം വളരെ കേമമായിരിക്കും. അവനവിടെ വരുമെന്നുള്ള തീർച്ചയാണ്. ആ രാത്രി ഞാൻ അവനെ കാണും. എന്തുണ്ടായി ഈ നാട്ടിലെ പാവപ്പെട്ട പെണ്ണുങ്ങളൊക്കെ നീ ആണ്ട അവന്മാർക്കുണ്ട് കൊടുക്കുന്നതെന്നും ഇനി നേരാളത് ചെയ്ത എന്നെ കല്ല് തന്നെ അപ്പുറം വെച്ച് കെട്ടി തൂക്കുമെന്നും പറഞ്ഞു എന്നെ ഒരു നാട് തന്നിത്. വേണുവിന്റെ പിൻബലമാണ് അവന്മാർക്ക് ധൈര്യം കൊടുക്കുന്നത്. ഒരു കാര്യം ഉടനെ തീരുമാനിക്കും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ബഹുമാന്യ ഗുരുകാരണവന്മാരെ, തൊഴിലാളി സഖാക്കളെ, എന്റെ രക്തത്തിൻ രക്തമായ കൂടപ്പിറപ്പുകളെ, ത്രിവേണി റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ 17th വാർഷികം ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ അഭിമാന സമ്പത്തായ ഇക്കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രൊഫസർ ജോർജ് തോമസ് ആണ്. അദ്ദേഹത്തെ തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, തൊഴിലാളി സഖാക്കളെ, നല്ലൊരു കലാപരിപാടി ആസ്വദിക്കാനായി അക്ഷമരായി കാത്തിരിക്കുന്ന നിങ്ങളെ ദീർഘിച്ചൊരു പ്രസംഗം ചെയ്ത് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ത്രിവേണി എസ്റ്റേറ്റും ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായി എനിക്കുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നു. തൊഴിലാളികൾ ഈ രാജ്യത്തിന്റെ സമ്പത്താണ്. അവരുടെ വിയർപ്പും ചോരയും വീണ് നനഞ്ഞാണ് ഈ ഭൂമി ഫലഭൂയിഷ്ടമായത്. ഈ മണ്ണിൽ കിടക്കുന്ന ഓരോ പുതിയ നാമ്പുകളും എന്റെ തൊഴിലാളി സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങളാണ്. അവർ നെയ്യുന്ന ആ സ്വപ്നത്തിന്റെ മധുരമാണ് മനുഷ്യജീവിതത്തിന്റെ ആനന്ദം. അവരുണർത്തിയ, അവർ പാടിയ പുതിയ ഗാഥയുടെ അനുകരണമാണ് പുതിയ ജീവിതത്തിന്റെ പുതിയ സ്വരം. ആ നാദധാരയിലെ ഒരലയെങ്കിലുമാകാൻ എനിക്ക് കഴിയണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. അടുത്തായിട്ടും ഒരു ഫോക്ക് ഡാൻസ് നൃത്തം അവതരിപ്പിക്കുന്നത് ബേബി സുജാത. ഒരു പുതിയ ജീവൻ തന്ന ദൈവമാണ് വേണു സാർ. അദ്ദേഹത്തെ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. എവിടെ ചെന്നാലും അവന്റെ പെരുമാറ്റം എന്താ? ഞാൻ ഇവിടെ ആരുമില്ലേ? ആരുമില്ലെന്ന് നിനക്ക് തോന്നി തുടങ്ങിയോ? ഞാൻ ആരാണെന്ന് നിങ്ങളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകനെ ഞാനിനിയും കണ്ടിട്ടില്ലെന്നാണോ? മോനെ രഘു,
നീ എഴുതി നോക്ക്. നിന്റെ അമ്മ തന്നെയാണ് നീ നിൽക്കുന്നത്. നിന്നെ 10 മാസം ചുമന്നു പറ്റും. നിന്റെ അമ്മ അമ്മ ആ അമ്മ തന്നെയാണല്ലോ എന്നെ ഫാക്ടറി നടിച്ച് പുറത്താക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാം നഷ്ടത്തിലായി. എസ്റ്റേറ്റ് മുഴുവനും ബാങ്കുകാർക്ക് പണയപ്പെടും. ബിസിനസിൽ ലാഭവും നഷ്ടവും ശരിയാണ് മോനെ. പക്ഷേ എന്റെ മകന് നഷ്ടത്തിന്റെ കണക്കിൽ മാത്രമല്ലേ പറയാനുള്ളൂ. ഇത് തുടർന്നാൽ ഒരു ദിവസം നിന്റെ അമ്മ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. തെണ്ടണം, അതാണ് വിധിയെങ്കിൽ തെരുവിലിറങ്ങി തെണ്ടണം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഫാക്ടറി ഞാൻ വേണൂരി ഏൽപ്പിച്ചത്. അത് സാധ്യമല്ല. ഫാക്ടറി ഞാൻ മറന്നു. അത് നടത്തേണ്ടത് ഞാനാണ്. അത് നീ മാത്രം വിചാരിച്ചാൽ പോരല്ല. നോക്ക്, ഏറെ പറഞ്ഞാൽ ഞാൻ അമ്മയാണെന്നും കരുതില്ല. ഒരിക്കലും എന്റെ മുന്നിൽ വെച്ച് അച്ഛനെപ്പോലെ ബഹുമാനിക്കേണ്ട രാമൻ നായരനെ അടിച്ചു. ആ നീ ഈ അമ്മയെ കൊല്ലാൻ വരെ മടിക്കില്ല. വേണ്ടി വന്നാൽ ഞാൻ അതിലും മടിക്കില്ല. രഘു, നീയാണോ ഈ പറയുന്നത്? അതെ. മക്കളെ ഓർക്കാത്ത, മക്കളെ സ്നേഹിക്കാത്ത അമ്മയുടെ മൂത്ത മകൻ. ഞാൻ തിരിച്ചു വന്നാൽ ജീവിക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഇവരെ മുന്നിൽ കാണിക്കാൻ പോലും ഞാൻ ആരെയും ആലോചിക്കില്ല. ഇത് എന്റെ അമ്മയാണ്. അമ്മ എനിക്ക് ദൈവമാണ്. ഒരു അമ്മയും മകനും രണ്ടിനും ഞാൻ കൊണ്ട് കുഴിച്ചു മൂടും. ഈ ബംഗാളിനെ ഞാൻ തീയിലേക്കും. എന്താ ചേട്ടാ? ചേട്ടാ, അയാൾക്കൊരു വില്ലന്റെ ലുക്ക. സിനിമയിലെ വില്ലനാകാൻ പറ്റും. പറ്റുമോന്നോ? അസല് ഇല്ല തന്നെ. പക്ഷെ എന്റെ തലവട്ട നല്ലതാണല്ലോ. ആള് ചമ്മിപ്പോ പിന്നെ. മുരളി വന്നില്ലേ മോളെ? അദ്ദേഹത്തിന് എന്തോ ജോലി തിരക്കുണ്ട്. അതുകൊണ്ട് സീതയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താണ് അമ്മേ, എന്തുണ്ടായി? രഘുവിനെ കൊണ്ട് ഞാൻ പൊറിഞ്ഞു മുട്ടി മോളെ. ഒരു ദിവസം പോലും അവനെന്നെ കരയിക്കാതിരിക്കില്ല. ഈ വീട്ടിൽ ഇനി നിന്റെ സഹോദരൻ എന്ന് പറയാൻ വേണു മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അമ്മയുടെ ആഗ്രഹം അതാണ്. നമ്മളൊന്നും തുറന്നു പറഞ്ഞില്ല. എവിടെ നിന്നോ കയറി വന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തുറന്നു പറയാൻ ധൈര്യപ്പെട്ടില്ല. സാരമില്ല. തുളസിയെ കുറിച്ചുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും എന്നും ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കും. എനിക്ക് താലോലിക്കാൻ മാത്രം. അറിയാമോ, എനിക്ക് വേണമെന്ന് ഒഴിച്ചു നിർത്തിയുള്ള ഒന്നുമില്ലായിരുന്നു. നിലവിളക്കിന്റെയും നിറവറയുടെയും മുന്നിൽ വെച്ച് ഒട്ടും കുരയും കേട്ടപ്പോൾ എന്റെ നെഞ്ചു പിടിച്ചു. എന്റെ കഴുത്തിൽ താണു കെട്ടുമ്പോഴും മനസ്സ് പെടുന്നിരുന്നത് വേണുവിന് വേണ്ടി മാത്രമായിരുന്നു. മറക്കാം, എല്ലാം നമുക്ക് മനസ്സിൽ ഒളിച്ചു വയ്ക്കാം. പറയാൻ എളുപ്പമാണ്, പക്ഷേ വൈകിപ്പോയി തുളസി, വളരെ വൈകിപ്പോയി. ഇനി അതൊക്കെ ഓർക്കാതിരിക്കുക നല്ലത്. ഞാൻ ഉടനെ മടങ്ങിപ്പോയിനി. രഘുവിന്റെ താളം തെറ്റുള്ള ജീവിതവും അമ്മയുടെ കണ്ണീരും കണ്ടിട്ടാണ് ഞാനിവിടെ നിന്നത്. നിങ്ങളുടെ തിരിച്ചു വരവ് എന്റെ എല്ലാ മനഃശാന്തിയും നശിപ്പിച്ചു കളഞ്ഞു. തുളസി, നിങ്ങൾ വരരുതായിരുന്നു, ഒരിക്കലും വരരുതായിരുന്നു. തുളസി,
ഒക്കെ പറയാം. വരൂ. പത്മനാഭ. എന്തോ രണ്ട് സ്കാഷ്. നന്നായിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ഇതാരുടെ വീടാണ്? ഞങ്ങളുടെ വീട് തന്നെ. ഗസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെയും താമസിക്കും. പിന്നെ ചില പേഴ്സണൽ പ്രോഗ്രാംസും ഇവിടെ വെച്ചാണ്. കുടിക്കൂ സിതേ, കുടിക്കൂ. താങ്ക്സ്. എന്താണ് സ്ക്വാഷ് ആണോ? വല്ലാത്ത ചവർപ്പ്. ഇതുവരെ ഓറഞ്ച് ജ്യൂസ് ആണ്. എന്തോ തലയ്ക്ക് വല്ലാത്ത ഖനം പോലെ. ഞാനൊന്ന് മുഖം കഴുകട്ടെ. വാഷ് ബേസിൻ. ചേട്ടൻ സീതയെ മാനം കെടുത്താൻ നോക്കി. അവൻ അത്രയ്ക്കായോ? രാമനാരെ, രാമനാരെ, നമ്മുടെ കാർ ഇറക്കാൻ പറയും. അമ്മ അങ്ങോട്ട് പോകണ്ട, ചേട്ടന്റെ സ്വഭാവം അറിയാമല്ലോ. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. ഇനി ഇങ്ങനെ ഒരു മകൻ എനിക്ക് വേണ്ട. ഒരു സീതി നാണക്കരായി. ഇനി എന്ത് മുഖം വെച്ച് വീട്ടിൽ കയറിച്ചില്ല. അമ്മയൊന്നും അറിയാമോ? മതിയായിരുന്നു. ഓ, ആ കൊച്ചു ധാരണം പറയാൻ പോകുന്നില്ല. പിന്നെ ആണുങ്ങളായാല് ഇങ്ങനെ പലതൊക്കെ നടക്കും. അമ്മ പെൺകുട്ടികൾക്ക് ഇവിടെ മാനമായി ജീവിക്കാൻ പോലും വയ്യാതെ. അല്ലേ അമ്മേ, ഞാൻ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെപ്പോലെ ഒരു മകൻ ഉണ്ടായത് ഞാൻ നാണിക്കുന്നു. ഞാൻ എന്ത് ചെയ്തെന്നാണ്
അമ്മ പറയുന്നത്? എന്ത് ചെയ്തെന്നോ? സ്വന്തം പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ നിനക്കെന്ത് തോന്നുമായിരുന്നു? വിശ്വാസ, ഇന്നു മുതൽ നിങ്ങൾ ഈ എച്ചു ജോലി ചെയ്യണ്ട. കൊച്ചുമേ പറയുന്നതനുസരിച്ചാൽ മതി. പൈസക്ക് ഇന്നലെ ഇവിടെ കയറി വന്നതല്ല, അമ്മയുടെ ഈ പോക്ക് അപകടം ചെയ്യും. അതിന്റെ സങ്കടം ഞാൻ അനുഭവിച്ചോളാം. ഇത് അനുഭവിക്കാൻ പാടില്ല, ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല. ഐസക്ക് സമാധാനമായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഞാൻ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ചെറുപ്പം മുതലേ ചേട്ടൻ വാശിക്കാരനാണ്, പക്ഷേ ഇത്തരം ഒരു പെരുമാറ്റം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വൃത്തികെട്ട കുടുംബം. ചേട്ടനോടുള്ള വെറുപ്പിന് എന്തിനു മറ്റുള്ളവരെയും കുറ്റം പറയുന്നു? ചേട്ടന് മാത്രമല്ല നിന്നെയും എനിക്കറിയാം. കാമുകൾ നഷ്ടപ്പെട്ടു പോയത് അറിയില്ലേ? നീ ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്? എന്റെ വീട്ടിൽ അവൻ ആദ്യമായി വന്നേറെ ദിവസം മുതൽ ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. മിണ്ടാതിരുന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമോ? സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ കാമുകയാണെന്ന് പറയാനുള്ള ലജ്ജ ഉണ്ട്. എന്താ നിനക്കൊന്നും പറയാനില്ലേ? പറയാനുണ്ട്. എങ്കിൽ പറയൂ. നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തും വിളിച്ചു വെക്കണം. ഞാൻ വേണുവിനെ സ്നേഹിച്ചിരുന്നു, വേണു എന്നെയും. പക്ഷെ അതിനപ്പുറം ഞങ്ങളുടെ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് വിവാഹത്തിന് മുമ്പ് എന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ലെന്ന്? ഞാനെല്ലാം കേട്ടു. എന്റെ ഭാര്യ കേൾക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ മകൻ ചീത്തയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ മകനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. ഞാൻ വിചാരിച്ചു ആ മകനെ പറ്റിയും അമ്മ നല്ലത് പറയുന്നു. വേണും തുളസിയും ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അവരെന്നും സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് എന്ന് അമ്മയ്ക്ക് തോന്നി. പ്രായമായപ്പോൾ അവർക്ക് ചില മാറ്റങ്ങളുണ്ടായി, അതമ്മ കണ്ടില്ല. അമ്മയുടെ മകളുടെ നിങ്ങൾ അവരോട് പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. എനിക്ക് വേണുവിനെ ഇഷ്ടമായിരുന്നു. തുളസി, ഇനി അമ്മയ്ക്ക് വല്ലതും പറയാറുണ്ടോ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. എല്ലാ ബന്ധങ്ങളും ഇന്നിവിടെ വെച്ച് അവസാനിക്കട്ടെ. ചെയ്തേ, നമുക്ക് പോവാം. തീരുമാനിച്ചോ? പോകാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇത് മനസ്സിലാക്കണമെന്നില്ല. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നീ വരുന്നുണ്ടോ? തിരിച്ചു വരുന്നവരാണ് യാത്ര ചോദിക്കുന്നത്, നമ്മളിൽ ഒരിക്കലും തിരിച്ചു വരുന്നവരല്ല. മുരളിയെ പിണങ്ങി പോകാൻ അനുവദിച്ചത് ശരിയായില്ല. പോട്ടെ, എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. ഞാൻ പോയി മുരളിയുമായി സംസാരിക്കാം. വേണ്ട, ഭാര്യയെ സംശയിക്കുന്ന ഒരു ഭർത്താവിനൊത്ത് എങ്ങനെ ജീവിക്കാൻ കഴിയും? ജീവിതം എന്ന് പറയുന്നത് ഇന്നോ നാളോ അവസാനിക്കുന്നതാണോ? വാശി പിടിച്ചാൽ നാളെ ദുഃഖിക്കേണ്ടി വരും. എന്റെ ദുഃഖം ഇങ്ങനെയാണ്. വേണു പറയൂ, എന്നെ ഓർത്ത് നിങ്ങളെപ്പോഴും ദുഃഖിക്കുന്നില്ലേ? തുളസി ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. നമ്മളെല്ലാം മറക്കണം. ഞാൻ എല്ലാം മറന്നു കഴിഞ്ഞു. ഇല്ല, പറയുന്നു എന്നെ മറക്കാൻ വേണമെന്ന് കഴിയുന്നു. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പറയൂ, എന്നെ മറക്കാൻ വേണമെന്ന് സാധിക്കുമോ? പറഞ്ഞു വേണോ? വിവാഹത്തിന് മുമ്പ് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നിരിക്കും. കോളേജിൽ വെച്ച് കേട്ടിന്റെ പെണ്ണുകളെ ഞാൻ പ്രേമിച്ചിട്ടില്ലേ? കേട്ടിന് പരിചയമുള്ളതല്ലേ ശ്രീനിയെ? കേട്ടിനാരെയും പ്രേമിച്ചിട്ടില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാമോ? വിദ്യാർത്ഥി ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ
അതാരും കാര്യമായി എടുക്കാറില്ല. അത് കേട്ട് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ചെറുപ്പം പോലെ ഒന്നിച്ച് കളിച്ചു വളർന്ന അവർ തമ്മിൽ മാനസികമായി എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നിരിക്കും. ഈ പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ഗുരുതരമായ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്നെ ഉപദേശിച്ചു പഠിപ്പിക്കണം. ഉത്തരം മുട്ടുമ്പോ ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. നീ ഒന്ന് പോകുന്നുണ്ടോ? ആ നീങ്ങട്ടെ. എന്താ മുരളി വീട്ടിലേക്ക് വന്ന് തുളസി വിളിച്ചുകൊണ്ട് പോകണം. കൽപ്പനയാണോ? അല്ല, ഒരു അപേക്ഷയാണ്. നിങ്ങളും തുളസിയുമായുള്ള ബന്ധം? ഞാൻ തുളസിയുടെ സഹോദരനാണ്. സഹോദരൻ? അന്ന് നിങ്ങളെന്റെ പെങ്ങളെ രക്ഷിച്ചതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അല്പം ബഹുമാനമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് നാട്ടി ഇറക്കുമായിരുന്നു. നീ അപ്പുറത്ത് പോകുന്നുണ്ടോ? നിങ്ങൾ എന്നെ വല്ലാതെ തിരിച്ചിരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ തുളസി വിവാഹം കഴിക്കാമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പട്ടി മുഴുവൻ വീട്ടുമുറ്റത്ത് കാലുകുത്തില്ലായിരുന്നു. അല്പം കൂടി നിയന്ത്രണം ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചു. സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ കാമുകയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കണല്ലേ? വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറേണ്ടത്? അത് വന്നു കയറുന്നവർ എന്റെ മാന്യത പോലിരിക്കും. ഞാൻ കാരണം തുളസിയുടെ ജീവിതം തകർന്നു പോകുന്നു കരുതിയാണ് ഞാൻ വന്നത്. പറഞ്ഞു മനസ്സിലാവുന്ന ആളാണ് മുരളിയെന്ന് ഞാൻ കരുതി. സോറി, എത്ര പറഞ്ഞാലും ഇതെനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം. കേട്ടാ, ദയവായി ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് ഒരിക്കലും വരരുത്. ഇനിയും ഞാൻ ഈ എസ്റ്റേറ്റിൽ നിന്നാൽ തൊഴിലാളികൾ എന്നെ പട്ടിയെ പോലെ കണക്കാക്കും. അതുകൊണ്ട് ഞാൻ പോയേക്കാൻ വെച്ചുകൊണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ നടന്നത് നിങ്ങളോടൊപ്പമാണ്. ഇനി എസ്റ്റേറ്റിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ജീവിക്കുമെങ്കിൽ നിങ്ങളും ജീവിക്കും. അവൻ തിരിച്ചു വരുന്ന ദിവസം ഞാൻ കൊച്ചുങ്ങളോട് പറഞ്ഞ എന്നിട്ട് ഇപ്പോഴെന്തായി? സ്വന്തം പെങ്ങളെ ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ആരാ കാരണക്കാരൻ? ആ ചുഴലി അനുഭവിച്ചു. ഇതെല്ലാം ഞാൻ നേരത്തെ പറയണ്ട, എനിക്ക് ഇനി പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടുന്ന് പോവുക. പക്ഷെ എന്റെ കൊച്ചുമുതലാളി വല്യമോലാളുടെ സ്ഥാനത്ത് ഈ എസ്റ്റേറ്റ് ഇരിക്കുന്ന കാണാൻ ഞാൻ കൊതിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ ഇന്ന് വരെയാണ് ജോലി ചെയ്തു. Thank you.
പ്രസവിച്ച ഉടനെ നിന്റെ കഴിപ്പ് വിരിച്ച് കൊല്ലാതിരുന്ന ഈ അമ്മയുടെ നേരെ അവന്റെ കാറ്റ് വലിക്കുക. ഇത്രയും കാലം എന്നെ പരാജയപ്പെടുത്തിയത് ഇവനാണ്, ഇവനാണ് എന്റെ ശത്രു, ഇവനെന്നെ. തുളസി, പിന്നീട് ഞാൻ അറിഞ്ഞു എന്റെ വേണു മരിച്ചു. അമ്മ ഓടിപ്പോയ രഘുവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. വർഷങ്ങൾ എത്ര കടന്നുപോയി, ഇന്നും വേണുവും തുളസിയും ഇവിടെ ഉണ്ട് എനിക്ക് കൂട്ടായി.